ഓടി ഓടി എന്റെ ടയറ് പഞ്ചറാവുന്ന തോന്നുന്നു. എല്ലാ കാര്യത്തിനും ഞാൻ തന്നെ വേണമെന്ന് വെച്ചാ വന്നു. ഇതുവരെയായിട്ടും ചായ ഉണ്ടാക്കി കഴിഞ്ഞില്ലേ? ദേ റെഡിയായി കഴിഞ്ഞു. പെട്ടെന്നായിക്കോട്ടെ. കൊള്ളാം. ഇതെന്നാർപ്പാടാ ജോണി ചായ? ഇവിടെ ആനയും കുരങ്ങും കളിച്ചിരുന്നോ? ഉമ്മച്ച എത്ര നേരമായി വിളിക്കണമെന്നറിയോ? എങ്ങനെയാ കേക്കുന്നെ? ഇതല്ലേ ഇവിടെ അംഗം? സംസ്ഥാനത്തെ മുഴുവൻ കുട്ടി പിശാശുക്കളും കൂടി ചേർന്നാ പിന്നെ വെളിയിൽ എന്തിടന്നാൽ അറിയത്തില്ലല്ലോ. ദേ ചാക്കോയെ കാണാൻ മൂന്നാല് പേര് വന്നിരുന്നു. ഒരു കാര്യം കഴിച്ചോളൂ, ഇതിവിടെ പതിവുള്ളതല്ലേ. ചാക്കോയി ദൂരെ ഒരിടം വരെ പോയിരിക്ക, വരാൻ വൈകും. എന്താന്ന് വെച്ചാ പറഞ്ഞോളൂ. മോളുടെ പ്രസവത്തിന് പോട്ട ദിവസം നാളെയാ. രമേശ, നാളെ കാറിൽ ഇവരെയും മോളെ ആശുപത്രിയിൽ എത്തിക്കണം. ശരി. രമേശൻ വരുമ്പോ ചെലവിനുള്ള പൈസയും കൊടുത്തേക്കാം. ഉപകാരം. ആദ്യായിട്ട് മുത്തശ്ശിയാവണേന്റെ ചെലവ് ചെയ്യണമെന്നാ. കേശവൻ എന്താ പറ്റിയത്? മഴ കൂട്ടിപ്പിടിക്കണം അട്ട, പെര മേഞ്ഞിട്ടില്ല. ഓലയൊക്കെ ദ്രവിച്ച് പൊടിയാറായി. ചാക്കോയോട് എല്ലാ തവണയും എങ്ങനെയാ ചോദിക്കുക? അതെന്താ അരക്കൽ തറവാട്ടിന്ന് സഹായം ചോദിക്കണത്? കേശവന്റെ മക്കൾക്ക് കുറച്ചിലായി തുടങ്ങിയ. അയ്യോ ദൈവത്താണ്, എന്റെ പേരിൽ ആർക്കും അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ എങ്ങനെയാ എപ്പോഴും ഇവിടെ വന്ന് ബുദ്ധിമുട്ടിക്കാന്ന് വിചാരിച്ചിട്ടാ. വേണ്ടാത്ത ആലോചിച്ച് പെര നശിപ്പിക്കണ്ട. ഇവിടെ പറമ്പിൽ നിന്ന് ആവശ്യമുള്ള ഓലെ മുളയെടുത്ത് പെര മേയാൻ നോക്ക്. നമസ്കാരം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എല്ലായ്പ്പോഴും സ്തുതിയായിരിക്കട്ടെ. ചാക്കോയില്ലേ? ചാക്കോയി രാവിലെ തന്നെ പോയല്ലോ. അച്ഛനെന്താ ധൃതിയില്? ഇത്തവണ മത്സരത്തിന് സമ്മാനദാനം നടത്താമെന്ന് മന്ത്രി ഏറ്റിരുന്നതാ, ഒടുവിൽ അയാൾ കാലുമാറി. ഞങ്ങളാകെ പുലിവാരി പിടിച്ചിരിക്ക. ഇനിയിപ്പോ ഞാൻ നോക്കിയിട്ട് അതിന് യോഗ്യനായ ഒരാള് ചാക്കോ മാത്രമേ ഉള്ളൂ. അതിപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇപ്പൊ ചാക്കോയി പോവാറില്ലല്ലോ. അയ്യോ എന്ന് പറഞ്ഞാ പറ്റില്ല. ശരി, എന്തായാലും ചാക്കോയി വരുമ്പോ ഞാൻ അച്ഛൻ വന്ന കാര്യം പറയാം. ജോണിക്കുട്ടി ഒന്ന് കാര്യം പറഞ്ഞ് മനസ്സിലാക്കും, അല്ലെങ്കിൽ കരക്കാരുടെ മാനം പോകുന്ന കാര്യാ. ശരി, അച്ഛൻ പേടിക്കണ്ട, സമ്മാനം കൊടുക്കാൻ ചാക്കോയി എത്തും. ഇനി ഞങ്ങൾക്ക് ധൈര്യമായിട്ട് പോവാലോ. ധൈര്യമായിട്ട് പൊക്കോളൂ, എന്നെ വിശ്വസിക്കാം. പ്രത്യേക അറിയിപ്പ് വിളിച്ചു പറ. ഒരു പ്രത്യേക അറിയിപ്പ്, അവനവന്റെ മൊബൈൽ ഫോണിൽ അവനോട് സൂക്ഷിക്കാം. പറയരുത്, ഇതുവരെയുള്ള എല്ലാ മത്സരങ്ങളും വിജയിച്ച് വിജയമെന്തെന്നറിയാതെ തോൽവി എന്തെന്നറിയാതെ കടന്നു വന്ന കരിമ്പടം ഗോപിയുടെ ജിങ്കാര ടീമും പെരിങ്ങോട്ടുകര യൂജന അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും ഇരിക്കടാ. അച്ചോദേ ഫൈനൽ മത്സരം കഴിയാറായി. സമ്മാനദാനം നടന്നില്ലെങ്കിൽ പള്ളി കമ്മിറ്റിക്ക് അതിന് നടക്കേട്. ഇതുവരെ ചാക്കോയി വന്നില്ലല്ലോ, ഇനി എന്താ ചെയ്യാ?
സൈനാബാനു വാക്ക് പറഞ്ഞാ പറഞ്ഞതാ, അയാൾ വരും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എല്ലായ്പ്പോഴും സ്തുതിയായിരിക്കട്ടെ. വാ സ്റ്റേജിലേക്ക് ഇരിക്കാം. ഞാൻ അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കാച്ചോ, ഈ പല്ലുകൊഴിഞ്ഞ സിംഹത്തിനെയും കൊണ്ട് എന്നാത്തിനുള്ള പുറപ്പാടാ? സമ്മാനം കൊടുക്കാവുന്ന ഏറ്റ മന്ത്രി വരില്ല, അതുകൊണ്ട് ഒരു ശത്രുവിനും മറ്റൊരു ശത്രു സമ്മാനം കൊടുക്കാനുള്ള അച്ഛന്റെ ബുദ്ധി കൊള്ളാം. പക്ഷേ ഈ സമാധാന കരാർ നടക്കൂല്ലച്ചോ. ശരീരത്തിൽ ജീവൻ നിൽക്കെ തന്നെ വലം കൈയും ഇടങ്കാലും ചത്ത് മരവിച്ചിട്ടും ഇനിയും എന്നെ തോൽപ്പിക്കാനുള്ള നിന്റെ ഈ ആവേശത്തിന് മുന്നിൽ ഞാൻ തോൽക്കുമെന്ന് കരുതിയെങ്കിൽ നിനക്ക് തെറ്റി. ആ വെള്ളം അനത്തണ്ട ചാക്കോ. ഞാൻ നിർബന്ധിച്ചിട്ടാ ചാക്കോ വന്നത്. ക്ഷമിക്കണോ അച്ചോ, പൂർണ്ണ ആരോഗ്യവാന്മാരായ എന്റെ പിള്ളേർക്ക് കിട്ടിയ സമ്മാനം ഒരംഗവൈകല്യം വന്നിരിക്കുന്ന ഒരുത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങേണ്ട ഗതികേട് എനിക്കും എന്റെ പിള്ളേർക്കും ഇല്ല അച്ചോ. ക്ഷണിച്ചു വരുത്തിയാളെ അപമാനിച്ചു വിടുന്നത് മര്യാദകേടാണ്. വേണ്ട അച്ചോ, എനിക്ക് വേണ്ടി ആരുടെ മുമ്പിൽ താഴണ്ട, ഞാൻ തിരിച്ചു പോയിക്കോളാം. നീ പൂർണ്ണ ആരോഗ്യവാനായി ഇന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്റെ ഔദാര്യമുണ്ടെന്ന കാര്യം നീ മറക്കണ്ട. എന്റെ സൗഭാഗ്യങ്ങൾ നീ ഒന്നൊന്നായി തട്ടിയെടുത്തപ്പോഴും ചോരയോട്ടം നിലച്ച വലം കൈയും ഇടങ്കാലുമായി ഈ ഊന്നുവടിയിൽ പിന്നീടുള്ള ജീവിതം ജീവിച്ചു തീർക്കുമ്പോഴും ഇനി എന്റെ മുന്നിൽ ശത്രുവിന്റെ മുഖവുമായി നീ ഒരിക്കലും വരരുതെന്ന് മാത്രമേ എന്റെ മനസ്സിൽ പ്രാർത്ഥനയുണ്ടായിരുന്നുള്ളൂ. വേണ്ട, ആദ്യമരിച്ച് ഈ ശരീരത്തിനോട് ആവേശം കാണിക്കണ്ട. എന്തിനും ഏതിനും മുഷിരുള്ള ഒരാൾ ഒരു നാൾ നിന്റെ നേർക്ക് വരും. അപ്പൊ നീ അംഗം വെട്ടി ജയിക്കേ, അന്ന് ഈ ചാക്ക ഭൂമിയിലുണ്ടെങ്കിൽ നിന്നെ കാണാൻ വരും. ശേഷിക്കുന്ന കാലം നിന്റെ അടിമയായിട്ട് ജീവിക്കാൻ. പിന്നെ നീ എന്നെ അതിശയിപ്പിച്ചിറക്കി വിട്ടതുകൊണ്ടൊന്നും ചാക്കോ തോറ്റു എന്ന് കരുതണ്ട. ഇപ്പോഴും നിന്നേക്കാൾ എന്തുകൊണ്ട് യോഗ്യൻ ഞാൻ തന്നെയാ. പല്ലും നഖവും കൊഴിഞ്ഞാലും സിംഹമെന്ന് സിംഹം തന്നെടാ. പ്രായം തളർത്താത്ത വാക്കുകൾക്ക് ഇപ്പോഴും മൂർച്ചയേക്കാളേറെ ശൗര്യം. എന്നെ കാൽക്കീഴിലാക്കാൻ ഒരുപാട് മോഹിച്ചു വന്നിട്ട് പരാജയം ഏറ്റുവാങ്ങാൻ മടിക്കുന്ന മനസ്സിന്റെ ഉള്ളിലൊരു പെടപെടപ്പ് ഇപ്പൊ എനിക്ക് നന്നായിട്ട് കേൾക്കാം. എന്തായാലും എന്റെ പിള്ളേർക്ക് സമ്മാനം കൊടുക്കാൻ ആഗ്രഹിച്ചു വന്നവനല്ലേ നീ, വെറുതെ മടങ്ങണ്ട. പക്ഷെ ഒരു കണ്ടീഷൻ, ഈ കാണുന്ന നാട്ടുകാർക്ക് മുമ്പിൽ വെച്ച് നീ എന്നെ തോൽപ്പിച്ചാൽ എന്റെ പിള്ളേർ നിന്റെ നിന്ന് സമ്മാനം മേടിക്കും. അഥവാ നീ തോറ്റാൽ നിന്റെ ശേഷിക്കുന്ന ഇടം കൈ ഞാൻ എടുക്കും. എന്താ, മത്സരിക്കാൻ ചങ്കുറപ്പുണ്ടോ? ഇനിയും എന്നോടുള്ള വീറും വാശിയും നശിക്കാത്ത നിനക്ക് പാതി മരിച്ച എന്റെ പതനമാണ് നീ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ അതിനെതിരല്ല. നിന്റെ വാതുവെപ്പിന് ഞാൻ തയ്യാറാണ്. Yeah.
ഈ തോൽവി നീ ചോദിച്ചു വാങ്ങിയതാ. ഒരുപാട് മത്സരങ്ങൾ നിറഞ്ഞതാണ് ജീവിതം. പക്ഷെ ജീവിതത്തിനൊടുവിൽ എന്നും ദൈവവും മനുഷ്യനും തമ്മിലാണ് മത്സരിച്ചിട്ടുള്ളത്. അതിലെപ്പോഴും ദൈവം മാത്രമേ ജയിച്ചിട്ടുള്ളൂ. അത് നീ മറക്കണ്ട, അഹങ്കരിക്കണ്ട. ഈ വിജയത്തിന് ഒരു പകലിന്റെ ആയുസ് പോലും നിനക്ക് ഞാൻ തരില്ല. എല്ലാം ഞാൻ അവസാനിപ്പിച്ചതാ, അതുകൊണ്ട് നമ്മൾ തമ്മിലൊരു മത്സരം ഇനി വേണ്ട. ഇടനെഞ്ചിൽ കോറിയിട്ട ശത്രുവിന്റെ മുഖം ഇനി ഈ ഭൂമുഖത്തുനിന്ന് മാച്ചു കളയാതെയുള്ളൊരു മടക്കം ഈ പരുന്തുഗോപിയുടെ ജാതകത്തിലില്ല. നീ നേരത്തെ പറഞ്ഞില്ലേ, അതുപോലെ ജീവിതത്തിനൊടുവിൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള അവസാനത്തെ മത്സരത്തിനാ ഞാൻ ഒരുങ്ങി വന്നിരിക്കുന്നത്. ഇവിടെ ആരാണ് ദൈവം, ആരാണ് മനുഷ്യൻ, അതാണ് ഇനി തീരുമാനിക്കപ്പെടാനുള്ളത്. കണ്ടും കേട്ടും ഒരുപാട് അറിഞ്ഞും വളർന്ന ജീവിതത്തിന്റെ വിജയപരാജയങ്ങളിൽ ഞാൻ പഠിച്ച പാഠങ്ങൾ വളരെ വലുതായിരുന്നു. മരത്തിൽ നിന്നും ഒരു ഇല കൊഴിയുന്ന ലാഘവത്തോടെയാ ലോകത്തിൽ നിന്നും ഓരോ മനുഷ്യനെയും ദൈവം ഇല്ലാതാക്കുന്നെന്ന് ഓർമ്മ വേണം. വിനാശകാലേ വിപരീത ബുദ്ധി, അത് നീയായിട്ട് സ്വയം വരുത്താതിരിക്കട്ടെ. സ്വയം താഴ്ന്നുകൊണ്ട് രക്ഷപ്പെടാനാണ് നിന്റെ ഭാവമെങ്കിൽ അതത്ര എളുപ്പമല്ല. ഇനി ഈ തെങ്കാശിമംഗലത്ത് നമ്മൾ ഒരുത്തൻ മാത്രം മതി. ശാരദ സന്ധ്യാമിഴിയിൽ ഇരുൾ നീരുറയുകയായി
ചിറകുകളാലേ മനസ്സുകളകലുക. ഇതുവരെ ആരും സാക്ഷി പറഞ്ഞിട്ടില്ല. കുറ്റം ഏറ്റു പറഞ്ഞ് ഹാജരായതുകൊണ്ട് സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് കൃത്യം നടത്തിയെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമാണ്. ജാമ്യത്തിനെടുക്കാൻ എന്നതാ ഒരു വഴി? റിമാൻഡിലായ സ്ഥിതിക്ക് ഒന്ന് ട്രൈ ചെയ്യാം. പിന്നെ എതിർഭാഗം വളരെ ശക്തമാണ്. ദേവൻജി എം എൽ എയുടെ ഭാഗത്താണ് പോലീസ്. സംഭവത്തെ കുറിച്ചുള്ള വിവരങ്ങള് നിങ്ങളോടൊന്നും പോലീസ് ചോദിക്കാത്തതിന് ഉദ്ദേശമാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതിൽ എന്തോ ഒരു ദുരൂഹത ഉള്ളതുപോലെ. അച്ഛൻ മരിച്ചു പട്ടടയിലെ തീയാറുമുമ്പ് കൊന്നു തള്ളിയവന്റെ പൂമുഖത്തേക്ക് കയറി വന്നത് നിന്നെയൊക്കെ ശരിക്കൊന്ന് കാണാനാ. ഒരു കോടതിക്ക് ഒരു നിയമത്തിനും ഞാൻ അവനും വിട്ടുകൊടുക്കില്ല. അതിനുവേണ്ടി താനും ഈ വക്കീലും ഇനി സമയം കളയണ്ട. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. ഒരു കയ്യബദ്ധം സംഭവിച്ചതാ. ഏത് കോടതിക്ക് മുന്നിൽ അത് ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കാൻ ഞാനും എന്റെ മോനും തയ്യാറാ. ഇല്ല, ഞാനൊന്ന് തീരുമാനിച്ചാൽ തല പോയാലോ നടപ്പിലാക്കും. അതുകൊണ്ട് ജോണിക്കുട്ടി എന്നേക്കുമായി മറന്നേൽക്കെ. മകന്റെ പ്രാണനെടുക്കുമെന്ന് ഒരു അച്ഛന്റെ മുന്നിൽ ചങ്കുറ്റത്തോടെ പറഞ്ഞിറങ്ങും മുമ്പ് ഒന്നോർത്തോ. നിന്റെ വീറും വാശിയും നിറഞ്ഞ വാക്കുകളുടെ ഇരുട്ടി ചങ്കുറ്റത്തോടെ ഞാൻ പറയുന്നു, ഈ ചാക്കോ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നീ എന്ന കാലിന് മുന്നിൽ എന്റെ മകൻ തോൽക്കത്തില്ല. തോൽക്കാൻ ചാക്കോ സമ്മതിക്കത്തില്ല. ചെവി നുള്ളി നെഞ്ചിലെഴുതി വെച്ചോ. അതിരുവിട്ട ശബ്ദത്തെക്കാൾ പ്രവർത്തിക്കാൻ ഞാൻ വില കൽപ്പിക്കുന്നത്. അതാ ശീലവും പടുകഴവനായ നിന്റെയും നിന്റെ മകന്റെയും ആയസിന്റെ പുസ്തകം മുമ്പേ നീ പറഞ്ഞ ഈ കാലന്റെ പക്കലാ. ഓർത്താൻ നിനക്ക് നല്ലത്. ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല. അതെ, അവർക്കൊപ്പം പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിയോ? അവനെ ഒന്ന് വിളിച്ചു വരുത്തിയാലോ? നാലേ കുത്തെ, നിന്റെ അമ്മയുടെ ഒരു കരിക്ക് കച്ചവടം. പാലാ താവളം നിനക്ക് ശങ്കറിയാതെ വാണി നിന്നിട്ടുള്ളതാ. നീ അത് കേട്ടില്ല. ഇനി നിനക്കുള്ള മരുന്ന് ഞാൻ തരാം. മംഗലാപുരം മുംബൈ ഹൈവേയിൽ ഒരു ആക്സിഡന്റ്. ഈ തിരക്കേറ ഹൈവേയിൽ ഇതൊരു നിത്യ സംഭവ. വെറുതെ പച്ചറച്ചിൽ മണ്ണും പെരട്ടോ. സാറേ, ഇനി അയാളെ ഉപദ്രവിക്കരുത്, ഞങ്ങൾ മടങ്ങിപ്പോക്കോളാം. അപ്പൊ താൻ തിരികെ വീട്ടിൽ ചെല്ലുന്ന് പറഞ്ഞാ വന്നേക്കുന്നത്? വെരി ഗുഡ്. പക്ഷെ വെറുതെ ഒരു മടക്കം വേണ്ട. ഇവിടെ മാർവാടിക്കും തെലുങ്കിനും തമിഴിനും പഞ്ചാബിക്കൊക്കെ ദാഹിക്കുമ്പോ തൊണ്ട നനയ്ക്കാൻ ശങ്കർ യാദവന്റെ കോളനീര് തന്നെ ധാരാളം. ഇനി അതിന്റെ ഇടയിലെങ്ങാനും നിന്റെ തേങ്ങാക്കുല ഇറക്കിയെന്നറിഞ്ഞ ഈ ലോറി അടക്കം നിന്നെയൊക്കെ പച്ചക്ക് കത്തിച്ചറിഞ്ഞ. Let's go.
ഇൻട്രൊഡക്ഷൻ. ആര് ഈ സീന്റെ ഡയറക്ടർ? ഈ നിക്കണ നമ്പ്യാരി മാമനാണോ താരം? മലയാളി മാമന് വണക്കം. എന്തിനാ മലയാളി മാമ ഇങ്ങനെ ഒരു പിണക്കം? ഈ സർദാറിന്റെ മാമാപ്പണി നിനക്ക് ചേരില്ല. നമ്മൾ ഈ മലയാളിസിന് അന്യ നാട്ടി വന്ന് അടി കൂടി ചാവണോ? നല്ല നാടൻ തല്ല് ഒരു റിസ്ക്കും കൂടാണ്ട് നാട്ടീന്നും കിട്ടിയില്ലോടോ? കിട്ടൂല്ലേ? നിന്നെ പോലൊരുത്തിന് പൂന്ത് വിളയാടേണ്ടത് കേരളമല്ല, ശങ്കർ യാദവന്റെ സാമ്രാജ്യ. ഇവിടെ ആര് എപ്പോ എന്ത് ബിസിനസ് ചെയ്യണോന്ന് ശങ്കർ യാദവ് തീരുമാനിക്കും. ഒരു വർത്തനം ഞങ്ങളുടെ വാഴിക്കലടാ. ശങ്കർ യാദവോ? കണ്ണൂരുള്ള ഏതൊരു കൂതറ തങ്ങമിക്കാൻ ചെന്ന് കള്ളവണ്ടി കയറി ശങ്കർ യാദവ് എന്ന് പറഞ്ഞ ഏതോ പരമനാരയുടെ കൊലയും കോഞ്ഞാട്ടിയും താങ്ങി അങ്ങ് നീ വളർന്നപ്പോ സ്വന്തം നാട്ടുകാർക്കനായിട്ട് പണിത ആളാവല്ലേ? ഇര തേടി മരണം നടക്കാറുണ്ട്, പക്ഷേ മരണത്തെ തേടി ഇര വരുന്നത് ആദ്യമാണ്. എന്താ ചെയ്യാ, കർമ്മഫലം. ഇത്രയും നാറിത്തരം കാണിച്ച നീ ഇതിലും വലിയ ഊളത്തരം കാണിക്കുന്ന എനിക്കറിയാം. ജസ്റ്റ് ഫോർ ഇൻട്രൊഡക്ഷൻ യാപ്പുൻ കൈ സ്റ്റൈൽ ഹെയർ. ഞാൻ തെങ്കാശിമംഗലത്ത് നിന്ന് വരാണ്. വല്ല ജോലിയോ സഹായാണ് ഈ ഓഫീസിൽ വന്നാ മതി. അതല്ല, ഞാൻ നാട്ടിന്ന് അറക്കത്തറവാട്ടിൽ നിന്ന് വരാ. വേണ്ട, വന്ന വഴി ഓർമ്മയുണ്ടല്ലോ, മടങ്ങി ചെന്ന് പറഞ്ഞേക്കെ കണ്ടില്ലെന്ന്. നാട്ടിന്ന് എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ? ഒരിക്കലും കോൽ മുറിച്ചിട്ട് ഇറങ്ങിതാ, അതുകൊണ്ട് ഇനിയൊന്നും അറിയണ്ട, തിരിച്ചു പോവാം. സന്തോഷായി എത്ര കാലായിടാ ഞാൻ ആ വിളി കേട്ടിട്ട്. 10 വയസ്സിൽ നിന്റെ അപ്പൻ ജോണിക്കുട്ടി ആ വിളി നിർത്തിയത്, പിന്നെ ഈയ അങ്ങനെ വിളിച്ചത്. അത് കണ്ണടയണ കാലത്തോളം ഉണ്ടാവൂന്ന് കരുതി. പക്ഷെങ്കില് ഈ ഞങ്ങളെ ഉപേക്ഷിച്ച് വീട് വിട്ടിറങ്ങി പോയില്ലേ? സ്വന്തം ഇഷ്ടപ്രകാരം പോകുന്നല്ലോ. ഉമ്മ പറഞ്ഞ അന്നോട് വീട് ഉപേക്ഷിച്ച് പോവാൻ. പറഞ്ഞ ആളുകൾ ഇപ്പോഴും തറവാട്ടിൽ ജീവിച്ചിരിപ്പുണ്ടല്ലോ. അന്ന് അങ്ങനെ ഒരു ദേഷ്യത്തിന് പറഞ്ഞു എന്ന് കരുതി ഇനി ഒരിക്കലും തറവാട്ടിലേക്ക് വരില്ലെന്ന് വാശി വേണ.
അതിനെനിക്ക് കഴിയും. ഇനി ആ പടി കയറണമെങ്കിൽ ചെലവാശികളൊക്കെ എനിക്കുണ്ട്. എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട. ഒരിക്കൽ പറ്റിയ തെറ്റ് തിരുത്തി നിന്നെ തിരിച്ചു വിളിച്ചോണ്ട് പോവാനാ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നത്. പക്ഷേ നിങ്ങൾ തമ്മിലുള്ള വാശിക്കിടയിൽ ഈ ഉമ്മയുടെ സങ്കടം നീ മനസ്സിലാക്കിയില്ലല്ലോ. അറിയാം, എല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോരണമെന്ന് ചിലപ്പോ തോന്നും. എന്തോ എന്റെ വാശി അതിന് സമ്മതിച്ചില്ല. എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ എങ്ങോട്ടെന്നറിയാതെ പടിയിറങ്ങുമ്പോൾ പിന്നിൽ നിന്നൊരു വിളി ഞാനും പ്രതീക്ഷിച്ചു. പക്ഷേ വന്നിട്ടുണ്ട് നിന്നെ കാണാൻ. നിന്റെ ചാക്കോയി വണ്ടിയിലിരിപ്പുണ്ട്. വാശി കളഞ്ഞീ ചെന്ന് കാണ. വേണ്ട, എനിക്ക് കാണണ്ട. വാശിയിൽ നീ എന്നെക്കാളും പിന്നിലല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിന്റെ അപ്പൻ ജോണിക്കുട്ടി വിളിച്ചിട്ട് പോലും എന്നോടുള്ള വാശി കാരണം നീ വന്നില്ല. പക്ഷെ ഇപ്പോ നിനക്ക് മുന്നിൽ ചാക്കോയി തോറ്റു തന്നിരിക്ക. ഞാൻ സഞ്ചരിച്ച് വഴിപിഴച്ച ജീവിതത്തിലൂടെ നീ സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ നിന്നെ എനിക്ക് നഷ്ടപ്പെടുമെന്ന് തോന്നി. എന്നെപ്പോലെ നീയും നശിക്കരുതെന്ന് കരുതിയാ ഞാൻ നിന്നെ ശാസിച്ചതും ശിക്ഷിച്ചതും. പക്ഷേ എന്നെ മനസ്സിലാക്കാതെ വീട് വിട്ടിറങ്ങുമ്പോഴും ഉള്ളിൽ സ്നേഹമുണ്ടായിട്ട് ഞാൻ നിന്നെ തിരിച്ചു വിളിക്കാഞ്ഞത് എന്റെ മക്കൾ എവിടെയെങ്കിലും പോയി നഷ്ടപ്പെടട്ടെ എന്ന് കരുതിയ. ഇപ്പൊ ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ വന്നത്. നീ അത് കേൾക്കണം. ഈ ചാക്കോയ്ക്ക് വേണ്ടി നീ അത് കേട്ടേ പറ്റൂ. തെങ്കാശിമംഗലത്തെ ജമ്മിയായിരുന്ന കരിമ്പടം ഗോപിയും ഞാനും ആത്മപത്രങ്ങളായിരുന്നു. നാട് നീള ഗോപി എന്നെ തുറപ്പിച്ചിട്ടാക്കി പല മത്സരങ്ങളിലും പന്തയം വയ്ക്കുമായിരുന്നു. എല്ലായ്പ്പോഴും വിജയം എന്റെ കൂടെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ എനിക്കുണ്ടായി. ആ കൂട്ടത്തിൽ എന്നെ സ്നേഹിച്ച ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, പെരുമാളിന്റെ മകൾ മാലിനി. പക്ഷേ എനിക്കൊപ്പം നടന്നതെല്ലാം അറിയാമായിരുന്ന ഗോപി പരുന്തിനെ പോലെ വട്ടമിട്ട് പറന്ന് പെരുമാളിനെ സ്വാധീനിച്ച് മാലിനിയെ സ്വന്തമാക്കി. ഒപ്പം നടന്നെന്റെ ശക്തിയും സ്വപ്നങ്ങളും തട്ടിയെടുത്ത ഗോപി അന്നുമുതൽ എന്റെ ശത്രുവായി മാറി, ജീവിതത്തിലും കളിക്കളത്തിലും. നിർത്തടാ നിന്റെ ഒടുക്കത്തെ ഒരാഘോഷം. ഏതൊരു വിളക്കിന് ഒരു ആളലുണ്ട്, അവസാനത്തെ ആളൽ, പിന്നെ അത് കരിന്തിരിയാറ്റ. നിന്നെ കളിക്കളത്ത് പറഞ്ഞേച്ചിട്ട് ഞാൻ മരിക്കൂ. തോറ്റ് തലയം താഴ്ത്തിയിട്ടുള്ള നിന്റെ മടക്കം അത് കാണാൻ എനിക്കൊരു ഹര. എന്റെ തുറുപ്പുചീട്ടായ ഈ മഞ്ചേരി ഹംസയെ ഞാൻ ഇറക്കുന്നു. എന്താ നീ ഇതുവരെ മത്സരിച്ച പോലെ മണ്ണിനും പണത്തിനും അല്ല ഈ മത്സരം. ഇത് നീ വിജയിക്കുകയാണെങ്കിൽ ഇവനെയും ഇവന്റെ മൊഞ്ചത്തി ബീവി സൈന ബാനുവിനെയും നിനക്ക് കൊണ്ടുപോവാം. അഥവാ മത്സരത്തിൽ നീ തോറ്റാൽ ഇനിയുള്ള കാലം നീ എനിക്ക് അടിമയായി മത്സരിക്കണം. എന്താ ഈ പന്തയത്തിനുള്ള ചങ്കുറപ്പുണ്ടോ നിനക്ക്? ഞാൻ തയ്യാറാ. ആ
ഇതുപോലുള്ള പുതിയ തന്ത്രങ്ങളുമായി അടുത്ത കളിക്കളത്തിൽ നീ വരണം. ഇപ്പൊ നീ ഇറക്കി തുറപ്പിച്ചിട്ടുണ്ടല്ലോ ഇവൻ, ഇവനെ നീ അങ്ങെടുത്തോ, ഇവളെ ഞാനങ്ങെടുക്ക. ദൈവത്തിനുള്ള ദൈവത്തിനും ചാക്കോക്ക് ഉള്ള ചാക്കോക്കും, അതാണ് നിയമം, അതാണ് ശീലം. എന്താ നടക്കാം? അമ്മ കറുത്തത് മോളി വെള്ളത്തത് മോളിട മോളൊരു പെണ്ണ്. നിങ്ങളൊരു കാര്യം പറഞ്ഞു കേക്കൂ, സഹായം ചെയ്തേരൂ. നിങ്ങൾ കരുതണ മാതിരിയുള്ള പെണ്ണല്ല ഞാൻ. ആ ഹംസ എന്നെ നിക്കാഹ് കഴിക്കാന്നും പറഞ്ഞു കൊണ്ടുവന്നത് ചതിയനയാള്. നമ്മളെ പലർക്കും വിൽക്കാൻ വേണ്ടി അയാളെ ചതിച്ചത്. അയാളുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച ആളല്ലേ നിങ്ങൾ? എന്നെ സഹായിക്കണം, എനിക്ക് തിരിച്ചു വീട്ടിൽ പോകണം, എന്റെ ബാപ്പാനെ ഉമ്മാനെയും കാണണം. പഠിച്ചാൽ ഇവർത്ത് പറ്റില്ല എന്ന് പറയരുത്. ഓളെ പെരേണ്ടകത്ത് കയറ്റുന്നവൻ അനുകൂലിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ അഭിപ്രായം പറഞ്ഞോളി. ഇപ്പൊ എങ്ങനെയുണ്ട് സുലൈമാനെ? എന്താ പെണ്ണിനെ പൊരേണ്ടകത്തോ ഈ നാട്ടിലോ നിർത്താൻ താല്പര്യമില്ലാത്തവരാ ഇവിടെ കൂടിയിരിക്കണത്? നമ്മുടെ മകളിന് കീഴില് ഇത്തരം വെടക്കേർപ്പാട് ആദ്യ. ഓക്ക് തക്കതായ ശിക്ഷ കൊടുത്തില്ലെങ്കില് അത് മറ്റുള്ളവരെയും ബാധിക്കും. മൊയ്ലാരെ, നിങ്ങളെങ്കിലും മനസ്സിലാക്ക്, അതിന് മാത്രമുള്ള തെറ്റൊന്നും എന്റെ സേന ചെയ്തിട്ടില്ല. കേട്ടില്ലേ, ഒരുത്തോടൊപ്പം വീട് വിട്ടു പോവുക, മറ്റൊരുത്തോടൊപ്പം അതും ഒരു നസാണി ചക്രപ്പം മടങ്ങിക്കേറി വരിക. ഇത് തെറ്റല്ലെങ്കിൽ പിന്നെ എന്താണ്? പുണ്യറമാണ്. അല്ലാണ് സത്യം, ഒരു തെറ്റും ഞമ്മൾ ചെയ്തിട്ടില്ല. ഒരു ചതി പറ്റിയെന്നറിഞ്ഞപ്പോ ആ മനുഷ്യൻ ഇവിടെ കൊണ്ട് എത്തിക്കായിരുന്നു, അതാണ് സത്യം. എങ്കി നീ ഓന്റെ കൂടെ പുറത്തോ, എന്നാലും നീ വേണ്ട. കാര്യങ്ങൾ ഇത്രയ്ക്ക് ആയസ്ഥിതിക്ക് ഈ ഓളെ പറഞ്ഞു വിട്ടില്ലെങ്കിൽ മകള് മറ്റീന്ന് എന്റെ കുടുംബത്തെ പുറത്താക്കേണ്ടി വരും. സൈനയ്ക്ക് താഴെ എനക്ക് വേറെ മക്കളിലല്ലേ, ഇതിന് മറുപടി ഇപ്പൊ പറയണം. എന്റെ മോളെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ മടക്കി കൊണ്ടുവന്നാ നീയ്? ഭാഗ്യം കെട്ടി ബാപ്പാക്ക് ഇനി ഇവിടെ താമസിപ്പിക്കാൻ ഒക്കൂല. എന്റെ പേരോ നാടോ ചോദിക്കാതെ ഒരു ബാപ്പാടെ സ്ഥാനത്ത് നീ ഞാൻ ആവശ്യപ്പെടുകയാണ്. അവളെ എനിക്ക് രക്ഷിച്ചൂടെ. കൽപ്പ് തകർന്നൊരു ബാപ്പാന്റെ അപേക്ഷയാണ്, കൈയൊഴിയരുത്. ഇഷ്ടം തോന്നിയ ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയ പെൺകുട്ടി തെറ്റു മനസ്സിലാക്കി തിരിച്ചു വരുമ്പോ സ്വീകരിക്കണ്ടെന്ന് ഏതെങ്കിലും പുണ്യപുസ്തകത്തിൽ പറഞ്ഞോ മുസ്ലിയാരെ? എന്നതാ, ഒരു പെണ്ണിന്റെ കണ്ണീര് കാണാൻ കഴിയാത്ത അത്രയും ദുഷ്ടനാണോ പടച്ചവമ്പുരാൻ? നീ കരയണ്ട, സ്വന്തക്കാര് നാട്ടുകാർ വലിക്കാലും ഈ ഭൂമിയിൽ നിന്ന് നിന്നെ വിലക്കണെങ്കിൽ പടച്ചവൻ തന്നെ തീരുമാനിക്കണം. നിന്റെ സങ്കല്പത്തിലുള്ള ആളല്ലെങ്കിലും ഒരുറപ്പ് ഞാൻ തരുന്നു, ഈ ശരീരത്തിന് തല പോയാലും ഉടലിൽ വലം കൈയുള്ളിടത്തോളം കാലം നിനക്കൊന്നിനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ചങ്കുറ്റുണ്ടെങ്കിൽ എന്റെ ഒപ്പം ഇറങ്ങി വരാം. ഇഷ്ടപ്പെടാത്ത ആളുടെ കൂടെ ഇറങ്ങി വന്നു കരുതി പേടിക്കൊന്നും വേണ്ട, എപ്പോ വേണം തിരിച്ചു പോവാം എന്ന് കരുതി ഈ പരിപാടിയിലൊന്നും ചാക്ക തന്നെ ഉപേക്ഷിക്കത്തില്ല. നിങ്ങളിതിന്റെ അകത്തിരുന്ന കാളകൾക്ക് വഴി തെറ്റൂല്ലേ? അവറ്റുള്ള മനുഷ്യന്മാരെ പോലെയല്ല, വന്ന വഴി മറക്കത്തില്ല.
അയാള്. നിന്നെ കാത്ത് ഞാനിവിടെ നിന്നത് വെറും കൈയോടെ മടങ്ങാൻ വേണ്ടിട്ടല്ല. ഒന്നുകിൽ ഇവൾ, അല്ലെങ്കിൽ എന്നെ തോൽപ്പിച്ച നിന്റെ ആ വലം കൈ, അതെനിക്ക് വേണം. രണ്ടിലൊന്ന് ഈ ഹംസയ്ക്ക് നീ തന്നേ പറ്റൂ. എന്നായാലും ഇവിടെ ഞാൻ നിനക്ക് വിട്ടു തരത്തില്ല. എടാ പോയി, പകരം വേണ്ട നിനക്കെന്റെ വലം കൈയാണെന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ നട്ടലുള്ള ആമ്പിള്ളേരുണ്ടെങ്കിൽ വന്നെടുക്കാം. ഞാൻ അവസാനമായിട്ട് ചോദിക്കുക, നിനക്ക് ഇവളെ വേണോ അതോ നിന്റെ വലം കൈ വേണോ? അവളെ വിട്ടേക്ക്, നിനക്ക് വേണ്ടത് എന്റെ വലം കൈയല്ലേ, അത് നേടുത്തോ. അവളെ ഉപദ്രവിക്കരുത്. ഇവളെന്റെ ജീവിതത്തിലെ വലം കൈയായി. ഉള്ളിലെ മുറിവ് ഉണക്കാതെ തന്നെ കാലം കടന്നുപോയി. ചോർന്നുപോയ ശക്തി പതുക്കെ പതുക്കെ ഞാൻ വീണ്ടെടുക്കാൻ തുടങ്ങി. ഇടങ്കാലിന്റെ കരുത്തുകൊണ്ട് ഞാൻ വീണ്ടും മത്സരിക്കാൻ തുടങ്ങി. അന്ന് ആളൂര് നടന്ന വടംവലി മത്സരത്തിൽ പരുന്തുഗോപിയെ പരാജയപ്പെടുത്തി മടങ്ങി വരികയായിരുന്നു ഞാൻ. കൂടെ ചൂണിക്കുട്ടി ഉണ്ടായിരുന്നു. ഇത് ചതിയ? അതെടാ, എന്നും ജയിക്കാനായിട്ട് നീയും തോൽക്കാനായിട്ട് ഞാനും. ഇനി അത് വേണ്ട. ഇത്രയും കാലം നിന്നെ വിജയിപ്പിച്ച ഈ ഇടങ്കാലുണ്ടല്ലോ, അതെനിക്ക് വേണം. ഇനി ഒരു പന്തയക്കളത്തിലും നീ കാലുകുത്തില്ല. എല്ലാ വിജയങ്ങളും എനിക്ക് മാത്രം സ്വന്തം. അമ്മേ, ഇനിയുള്ള നിന്റെ ജീവിതം ഈ ഊന്നുവടിയിലായിരിക്കട്ടെ, എന്റെ ഒരു ഓർമ്മയ്ക്കായി. വിജയങ്ങളുടെ മധുരത്തെ കളയറി നഷ്ടങ്ങളുടെ കയ്പാ ഈ ജീവിതം മുഴുവൻ എനിക്ക് അനുഭവിക്കേണ്ടി വന്നത്. ഒടുവിൽ എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എന്റെ മോൻ ജോണിക്കുട്ടിക്ക് പരുന്തുഗോപിയെ കൊല്ലേണ്ടി വന്നു. ജോണിക്കുട്ടി ജാമ്യം കിട്ടി പുറത്തു വരാൻ കാത്തിരിക്കുക,
ആ പരിന്തുഗോപിയുടെ മക്കൾ, അവരെന്റെ മോനെ അപായപ്പെടുത്തു. എനിക്ക് എന്റെ മകനും നിനക്ക് നിന്റെ അപ്പനും നഷ്ടപ്പെടാതിരിക്കാൻ നീ തിരിച്ചു വരണം. എന്തിനും ഏതിനും ഒന്നാമനായിരുന്ന ഈ ഒറ്റച്ചവിട്ട് ചാക്ക നിർത്തിയെടുത്തു നിന്നും ചാക്കോ രണ്ടാമനായി നീ തുടങ്ങണം. കാലം എത്ര നാൾ കൂടി ഈ വൃദ്ധശരീരങ്ങളെ കാത്തുവയ്ക്കുന്നറിയില്ല. അറയ്ക്കൽ തറവാടിന്റെ വാതിൽ നിനക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുക. സൈന വാ. ജനങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനും പരോപകാരിയുമായ ജോണിക്കുട്ടിക്ക് ഒരാളെ കൊല്ലുവാനുള്ള മനഃശക്തിയോ മുൻവൈരാഗ്യമോ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അഥവാ ഒരു കയ്യബദ്ധം സംഭവിച്ചാൽ തന്നെ കൊല്ലപ്പെട്ട വ്യക്തിയുടെ മകനെന്ന നിലയിലും സ്ഥലം MLA എന്ന നിലയിലും എനിക്ക് യാതൊരു പരാതിയുമില്ല. സംസാരശേഷി പോലും ഇല്ലാതെ നിസ്സഹായനായി നിൽക്കുന്ന ജോണിക്കുട്ടിയെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ബഹുമാനപ്പെട്ട കോടതിയിൽ എനിക്ക് ബോധിപ്പിക്കാനുള്ളത്. യുവർ ഓണർ, കൊല്ലപ്പെട്ട പരന്തഗോപി എന്നറിയപ്പെടുന്ന ഗോപിയുടെ മരണത്തെ പറ്റിയുള്ള പ്രധാനപ്പെട്ട ഒരു സാക്ഷിമൊഴി കേൾക്കാനായി അവിടെ നിന്ന് അനുവാദം തരണം. യെസ്. ദൈവം സാക്ഷിയായി കോടതി മുമ്പാകെ സത്യം മാത്രം ബോധിപ്പിച്ചുകൊള്ളാം. ദൈവം സാക്ഷിയായി കോടതി മുമ്പാകെ സത്യം മാത്രം ബോധിപ്പിച്ചുകൊള്ളാം.
ഗോപിയുടെ മരണം നടന്ന സ്ഥലത്ത് അറക്കൽ വീട്ടിൽ ചാക്കോ മത്തായി എന്ന പേരിൽ അറിയപ്പെടുന്ന നിങ്ങളുണ്ടായിരുന്നു എന്ന കാര്യം സത്യമാണോ? സത്യമാണ്. എങ്കിൽ ഗോപിയുടെ മരണം കൊലപാതകമാണെന്നും പ്രതി ജോണിക്കുട്ടിയുമാണെന്ന് ഈ കോടതി മുമ്പാകെ നിങ്ങൾക്ക് മൊഴി നൽകാൻ കഴിയുമോ? കഴിയും. തെളിവുകൾ എന്തെങ്കിലും? എന്റെ ഊന്നുവടി കൊണ്ടാ ജോണിക്കുട്ടിയെ ഗോപിയെ കൊന്നത്. ഗോപിയുടെ കൊലപാതകിയായ ജോണിക്കുട്ടിയും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താ? എന്റെ മകനാ ജോണിക്കുട്ടി. Your Honor, note this point. ജാമ്യം കിട്ടുമായിരുന്നു, പക്ഷെ അപ്പോഴേക്ക് ആ പൊന്ന കിഴവനെല്ലാം തൊലച്ചില്ലേ? അല്ലെങ്കിൽ ആ പൊട്ടന്റെ കഥ ഇന്ന് അവസാനിച്ചനെ. ഞാൻ പിന്നെ വിളിക്കാം. എനിക്കോ എന്റെ വീട്ടുകാർക്കോ യാതൊരു പരാതിയുമില്ല. നിനക്ക് വേണ്ടി ഞാൻ വാദിച്ചത് നീയും കേട്ടതല്ലേ. പക്ഷേ നിന്റെ തന്തയാണ് നിന്നെ ചതിച്ചത്. അല്ലെങ്കിൽ നിനക്ക് ഞാൻ ഇന്ന് ജാമ്യം എടുത്തു തന്നേനെ. പേടിക്കണ്ട, ഒക്കെ ശരിയാക്കി തരാം. ചാക്കോയെ കണ്ട് ഞാൻ മൊഴി തിരിച്ചോളാം. ശരി. മോന്റെ സംരക്ഷണം തൽക്കാലം സർക്കാരിനെ ഏൽപ്പിച്ചു കൊടുക്കാനുള്ള തന്റെ ബുദ്ധി അപാരം തന്നെ. പക്ഷേ ഈ കളി ഇന്നത്തോടെ അവസാനിപ്പിച്ചോളും. 24 മണിക്കൂറിനുള്ളിൽ കോടതിയിൽ മൊഴി മാറ്റി പറഞ്ഞോളും. നീ പറഞ്ഞാൽ ഞാൻ അനുസരിക്കുമായിരുന്നു. ഒരു തന്തയ്ക്ക് പറക്കാത്തവനായിരുന്നെങ്കിൽ. പക്ഷേ ചാക്കു ഒറ്റ തന്തയ്ക്ക് ജനിച്ചുകൊണ്ട്. ഇനി ഞാൻ പറഞ്ഞതനുസരിക്കാതെ ഈ കോടതി മുറ്റത്ത് എത്തിയാൽ അന്ന് നിന്റെ അവസാനമാണ്. കിടക്കല്ലേ കിടക്കല്ലേ, കിടന്നാ പോയി. നമ്മൾ തമ്മിലുള്ള കോമ്പിനേഷൻ ആദ്യല്ലേ? തന്തമാരായിട്ട് തുടങ്ങിയത് അത് അവരായിട്ട് തീർത്തണ്ട്. ഇനി അത് മക്കളായിട്ട് തുടരാനാണെങ്കിൽ അത് നമ്മളായിട്ട് പോരെ സാറേ. അത് പറയാം. നീ ആരടാ? ചാക്കോ. ചാക്കോ രണ്ടാമൻ. കുറച്ചാൾ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നേ. നീ രണ്ടാമനായാലും ഒന്നാമനായാലും ഈ ദേവനാരായണന്റെ മുന്നിൽ നീയൊക്കെ വെറും പുൽക്കൊടിയാ. തനിക്ക് മുന്നിൽ ഞാൻ പുല്ലായാലും പുലിയായാലും എനിക്ക് ഒന്നേ പറയാനുള്ളൂ. സാറേ എന്ന് വിളിച്ച നാവുകൊണ്ട് തന്നെ പൂന്തേനരുവി പാടിപ്പിക്കല്ലേ. അടിക്കേ, അടിച്ചാ പോയി. പഴം നന്നായിട്ട് പഴുക്കുമ്പോ തിന്നാൻ അതിന്റെ ഒരു രസം. അതുകൊണ്ട് അതങ്ങോട്ട് നന്നായിട്ട് പഴുക്കട്ടെ. തുടക്കത്തിലെ ഒരു ക്ലൈമാക്സ്, അതിനോട് എനിക്ക് താല്പര്യമില്ല. എനിക്ക് മാത്രല്ല, നമ്മുടെ ഈ സുഹൃത്തുക്കൾക്കും. അതുകൊണ്ട് ക്ലൈമാക്സ് അവസാനം വെക്കുന്നതല്ലടോ അതിന്റെ ഒരു ഭംഗി. അതുകൊണ്ട് തൽക്കാലം എം എൽ എ സാർ ഇപ്പൊ ചെന്നാട്ടെ. ചാക്കോ, ചാക്കോ രണ്ടാം. എന്റെ അപ്പ ഞാൻ പറയുന്നൊന്ന് കേക്ക്. കാര്യം എന്താന്ന് അറിയാതെ ചാക്കോയെ കുറ്റപ്പെടുത്തരുത്. അപ്പന് ജാമ്യത്തിൽ വിടുമ്പോ കൊല്ലാൻ വേണ്ടിയാ ആ ദേവൻജി എം എൽ എ അനുകൂലമായി മൊഴി നൽകിയത്. അതിനായി വാടക ഗുണ്ടകളെ വരെ ഏർപ്പാട് ചെയ്തിരുന്നു. അത് മനസ്സിലാക്കിയതുകൊണ്ടാ ചാക്കോയി അപ്പനെതിരെ മൊഴി നൽകിയത്. ഇവിടെ ജയിലിലാകുമ്പോ ദേവൻജിക്കോ ഗുണ്ടകൾക്കോ അപ്പനൊന്നും ചെയ്യാനാവില്ല. അതുകൊണ്ടാ ഉള്ളില് സങ്കടം ഉണ്ടായിട്ടും ചാക്കോയി അങ്ങനെ ചെയ്തത്. ചാക്കോയി വന്നണ്ട്, കുറ്റബോധം കാരണം മാറി നിൽക്ക. അപ്പനെന്താ പറയാന്നറിയില്ലല്ലോ. Thank you.
ഈ ചാക്കോയിനോട് പൊറുക്കടാ പൊന്നു പോലെ, നിന്റെ ജീവൻ രക്ഷിക്കാൻ അപ്പൻ ഇങ്ങനെ ഒരു വഴിയെ കണ്ടുള്ളൂ. നിന്നെ എനിക്ക് വേണം, അത്രയ്ക്ക് ഇഷ്ടടാ നിന്നെ ഈ ചാക്കോയ്ക്ക്. എനിക്ക് ലോട്ടറി ഒന്നും വേണ്ട. പ്ലീസ് ചേട്ടാ, ഒരു ലോട്ടറി എടുക്കേട്ടാ. എന്നോട് കോർക്കാൻ ധൈര്യമുള്ളവരാരും ഈ തെങ്കാശി മണ്ഡലത്തിൽ ഇന്നലെ ജൂനിയറെ. ഇനിയുള്ള ചാക്കു രണ്ടാമൻ മാത്രം, അവൻ എനിക്കൊരു ഒത്ത പോരാളിയാണ്. എന്നോട് പിടിക്കാൻ അവനിങ്ങ് വരും, ഇല്ലെങ്കിൽ എന്റെ ചാത്തമ്മാർ അവനെ കൊണ്ടുവരും. ചാക്കോ രണ്ടാമനോട് മുട്ടി കൈയൊടിയുന്നതിന് മുമ്പ് ഞമ്മക്കൊന്ന് മുട്ടിയാല. അതിന് നീ വേറെ ആളെ നോക്കണം. നിന്നോട് മുട്ടാൻ ഞാൻ എന്റെ ആശാനെന്റെ കൈ ഒടുപ്പിക്കും. ഇവനോട് എന്റെ മുട്ടനാടി രാജമാണിക്കം കോർക്കും. ചുമ്മാ ഞഞ്ഞാപിഞ്ഞ പറയാണ്ട് ധൈര്യമുണ്ടെങ്കിൽ പ്രൊഫഷനും പ്രൊഫഷനും തമ്മിൽ മുട്ട്. ഞാൻ തോറ്റാല് എന്റെ കൊട്ടേല മുഴുവൻ മീനും നിനക്ക്, അല്ലെങ്കിൽ നീ അടിച്ചു മാറ്റിയ സകല മൊബൈലും എനിക്ക്. ധൈര്യമുണ്ടെങ്കിൽ പന്തയം വെക്കട അതിചന്ദ്ര. നിന്റെ വലങ്കൈ പോക്കട, വട കാണിച്ചു തരാ. നമുക്ക് തുടങ്ങാം ഉസ്മാനി, തുടങ്ങാം. പ്രിയപ്പെട്ടവര്, തെങ്കാശിമംഗലത്തിന്റെ പൊന്നോമന പുത്രൻ ഹരിചന്ദ്രനും വെറും മീൻകാരൻ ഉസ്മാനും തമ്മിലുള്ള അത്യാവേശകരമായ പഞ്ചകുസ്തി മത്സരം ഇതാ ആരംഭിച്ചു കഴിഞ്ഞു. ഇതം പ്രഥമമായി സ്വന്തം പ്രൊഫഷൻ പന്തയം വെച്ചുകൊണ്ടുള്ള എടുക്കടാ മോനെ ഹരിചന്ദ്ര, നിന്റെ ചമ്പാദ്യം ഇനി ഞമ്മളൊന്ന് വിലസട്ടടാ. കൊടുമോനെ കൊടു, ഇക്കക്ക് തിരക്കണ്ട്. കൊട്ടയിലെ മീനൊക്കെ ബോറടിച്ച് കാണും. അപ്പൊ പറഞ്ഞോലെ, ഗുഡ് നൈറ്റ്. ഒറ്റ പിടിക്കും എല്ലാം പോയല്ലേ. ആ കല്യാണി ഉസ്മാൻ എത്തി. ഇന്നെന്താണ് ഇത്ര വൈകിയത്? വൈകീത വരാം, വൈകീത കൊണ്ട് വൈദ ഭൈ. ഏതെടുക്കണം? മത്തി, അയില, ചെമ്പല്ലി. ചെമ്പല്ലിക്ക് എങ്ങനെയാ വില? വില കൂടുതലാണ്. പിന്നെ അമ്മിണിക്കായതുകൊണ്ട് ഒരു കാ കിലോ 30 അന്നേക്കാം. ഒരു കാലെടുക്കട്ടെ, അമ്മിണി ഒറ്റക്കായതുകൊണ്ട് കാല് മതിയാവും. വേണ്ട വേണ്ട, കളി അമ്മിണിയോട് വേണ്ട. പാത തരങ്കിലിക്കല്ലേ, ഞാനൊരു തമാശ പറഞ്ഞത്. ഇതാണ് ഈ കുട്ടാണ്ടത്തിന്റെ കുഴപ്പം. ഒരു നല്ല കാര്യത്തിൽ നിൽക്കുമ്പോഴാണ് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നത്. എല്ലാം ഞാൻ തന്നെ മാനേജ്മെന്റ് ചെയ്യണ്ടേ? ഏതാണാകും ഹാല ഉസ്താനത്തേക്ക് വരാലോ സാർ. എത്ര കൊട്ട വേണം? ഓക്കെ, ഞാൻ ശരിയാക്കാം. ഓക്കെ ബൈ. തല മെസ്സേക്ക് ഒരു കൊട്ട ചെമ്മീൻ വേണമെന്ന്. എല്ലാത്തിനും ഉസ്മാൻ ഒരു ഉസ്മാനല്ലേ ഉമ്മ ഉണ്ടാക്കിയിട്ടുള്ളൂ. എന്റെ പൊന്ന് സാറേ, ഈ സാറുമാരോട് ഇരിക്കില്ലെന്ന് പറഞ്ഞാരുടെ ഫോണാ അത്? ഞാൻ പഞ്ചാര അടിച്ചിട്ട്, അല്ലല്ല, പഞ്ച പിടിച്ചിട്ട് കിട്ട പോടിച്ചിട്ടോ? ആ പോക്കറ്റ് അടിക്കാരന്റെ ഹരിചന്ദ്രൻ പറ്റിച്ച പണിയാണ് സാറേ. എന്താ സാർ, ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ? ഒരു ചെറിയ സഹായം തന്റെ ഭാഗത്ത് വിളിച്ചാൽ മതിയായിരുന്നു, ഞാൻ അവിടെ ഒന്ന് കാണില്ലായിരുന്നു സാർ. സഹായം ചെറുതാണെങ്കിലും സംഗതി അല്പം സീരിയസ് ആയിരുന്നു. ചിലപ്പോ അടുത്ത സിറ്റിംഗിൽ ജോണിക്കുട്ടി ജാമ്യത്തിൽ ഇറങ്ങിയിരുന്നു. എന്നാൽ ഒരു ഉറപ്പിന് വേണ്ടി തെളിവെടുപ്പെന്ന് മറ്റേ പറഞ്ഞ് കസ്റ്റഡിയിൽ വിട്ടു തരണമെന്ന് തന്റെ ഭാഗത്തുനിന്ന് ഒരു റിക്വസ്റ്റ് സമർപ്പിച്ചാൽ
ഒരു തരത്തിലും നമ്മുടെ അകന്ന് ജോണിക്കുട്ടി രക്ഷപ്പെട്ടില്ല. അത് ഞാൻ ഏറ്റു സാർ. എന്താടോ ഇയാളിതിനകത്ത്? അതൊരു ചെറിയ കളവ് കേസാ സാറേ. ചെറുതൊക്കെ വിട്ട് കളകുറിപ്പേ. ഇയാളതിനകത്തിട്ടിരുന്നാ പിന്നെ നാട്ടുകാരെങ്ങനെയാ മീൻ കഴിക്കുന്നേ? തനിക്ക് മീൻ വിറ്റാ പോലെടോ. എന്തിനാ ഈ മോട്ടിക്കാൻ പോകുന്നേ? ഞാനൊന്നും മോട്ടിച്ചില്ല സാറേ. മതി 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 മതി, കണ്ണീരൊലിപ്പിച്ചത്. കുറിപ്പേ വിട്ടേക്കടോ. നന്ദിയുണ്ട്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. കറുത്ത ഷർട്ട് അടക്കും വെളുത്ത മലസ. ഇതൊരു ചീള് കേസാണെങ്കിലും ഒരു ഓട്ടാടുവാ പോയത്. ഇതിന്റെ പബ്ലിസിറ്റി ഒന്ന് വേറെയാ. മീൻകാരനാ, നാട് നീള ചെല്ലുമ്പോ ദേവൻജിയുടെ സഹായമായിരിക്കും അവന്റെ ചർച്ചാ വിഷയം. ആ ഞാൻ പറഞ്ഞത് മറക്കണ്ട, എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ മൂവ്. അത് ഞാൻ ഏറ്റു സാർ. മക്കളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. ആ ഓരോരുത്തരും ഭൂമിയിൽ ചെയ്യേണ്ട കർമ്മങ്ങള് മോളിലുള്ളവൻ നമ്മുടെ തലയിൽ എഴുതി വെച്ചിട്ടുണ്ട്. മതി മതി, കുളിയും ദേവാരമൊക്കെ. ജോണിക്കൊരു വിസിറ്റർ വന്നിട്ടുണ്ട്. അപ്പനോട് ഇങ്ങനെ പറയേണ്ടി വരുന്നില്ല, എനിക്ക് വിഷമമുണ്ട്. പക്ഷേ എല്ലാം കേട്ടേ പറ്റൂ. പോലീസ് സ്റ്റേഷനിൽ വന്ന് ദേവൻജി പറയുന്നതൊക്കെ ഞാനും കേട്ടതാ. സംഗതി ആകെ പൊല്ലാപ്പ. അതുകൊണ്ട് തൽക്കാലം ഇവൻ പറഞ്ഞ കേൾക്കണം. എല്ലാത്തിനും ചില വഴികൾ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഏതു വിധത്തിൽ നമുക്ക് അവരെ നേരിടാനും സാധിക്കും. അതിന് അപ്പന്റെ ചെറിയൊരു സഹായം വേണം. കവലെ തന്നെ ഉണ്ടാവണം. അവന് കോടതി ജാമ്യം അനുവദിച്ചാൽ ഉടനെ ഞാനും വിളിച്ചു പറയാം. താനിത് എവിടെയായിരുന്നു? അവൻ എപ്പോഴാണ് താൻ്റെ കയ്യിലേക്ക് ഇറക്കി വിടുന്നത്? അത് ദേവൻജി, ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലോ? എന്ത് പ്രോബ്ലം? ജയിലൊരു ചെറിയ പ്രശ്നം. ഇന്നലെ ജയിലറെ ആ പൊട്ടൻ തല്ലി. അതുകൊണ്ട് ബെയിൽ അനുവദിക്കരുന്ന മെസ്സേജ്. രണ്ടാമത്തെ തവണയാണ് എന്റെ കയ്യിൽ രക്ഷപ്പെടുന്നത്. തനിക്ക് പറ്റില്ലെങ്കിൽ പറ, ഏത് വിധേനെങ്കിലും അവനെ പുറത്തിറക്കിയേ പറ്റൂ. എം എൽ എ സാറിന് വക്രബുദ്ധി അല്പം കൂടുതലായതുകൊണ്ട് എനിക്കൊരു മൂന്നാം ഘട്ട കളി കളിക്കേണ്ടി വന്നു. സോറിയേ. കൊള്ളാം. നീ വന്നപ്പോഴുണ്ടല്ലോ കളി ആകെ അങ്ങോട്ട് മാറി. ഇപ്പോഴാ കളിക്കൊരു ത്രില്ല് വന്നത്. ഞാൻ ഭരിക്കുന്ന ഈ മണ്ണിൽ കിളവൻ ചാക്കോയെ പോലെ അരപ്രാണനായി ജീവിക്കണ്ടെന്നുണ്ടെങ്കിൽ വന്ന വഴിക്ക് മടങ്ങിപ്പോകാൻ നിനക്ക് നല്ലത്. വെറുതെ എനിക്ക് പണിയുണ്ടാക്കല്ലേ. മടങ്ങിപ്പോകാൻ ഉറച്ച് തന്നെ ഈ മണ്ണിലേക്ക് വന്നത് തലമുറകളായിട്ട് തുടരുന്ന ചതിയുടെ കണക്ക് തീർത്തിട്ട് മടങ്ങാൻ. അത് എപ്പോ എവിടെ വെച്ച് അവസാനിപ്പിക്കണമെന്ന് താൻ നിശ്ചയിക്ക്. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ഈ തെങ്കാശിമംഗലം ആര് ഭരിക്കണമെന്ന്. അതാണ് അതിന്റെ തിരക്കഥ. സംഭാഷണം വേറെ. കിടക്കലെ കിടക്കലെ കിടന്നാ പോയി. കജൽ ഇതെങ്ങനെ ഉണ്ട്? എന്താ വേണ്ടത്? ആ രണ്ടാമതിരിക്കുന്ന വളയൊന്നും എടുത്ത്. ഇതിന്റെ വേറെ മോഡൽ ഉണ്ടാവും. മീനാകാരി വർക്കുണ്ടോ? ഈ കളർ വെള്ളാട്ടോ. അതൊന്നും എടുത്തേ. അത് അവിടെ നോക്കട്ടെ. ഒരു പെൺകുട്ടി അങ്ങനെയൊക്കെ ചെയ്യുവോ മോനെ? ചിലപ്പോ തോന്നിയതായിരിക്കും. ഇല്ല, ഞാൻ കണ്ടതാ. എന്നാ പെണ്ണിവളെ പരിശോധിച്ചിട്ട് വിട്ടാ മതി.
കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളാരെ കാണുമ്പോ ചില ആണുങ്ങൾക്ക് തൊടാനും പിടിക്കാനുമുള്ള സൂത്രമായതൊക്കെ നാണാവിലടോ. എന്നതാ എന്നുണ്ടേ ഇങ്ങനെ? ജോണിക്കുട്ടി ഇല്ലെന്ന് സങ്കല്പിക്കാൻ പറ്റണില്ല. ജോണിക്കുട്ടിക്ക് എന്ന് പുറത്തിറങ്ങാൻ പറ്റുന്ന വക്കീല് പറഞ്ഞേ. ജാമ്യത്തിന് അപേക്ഷിച്ചാൽ അനുവദിച്ചു കിട്ടും, പക്ഷെ ജയിലിൽ കിടക്കുന്ന സുരക്ഷ വെളിവന്ന കിട്ടില്ല. തൽക്കാലം അവരൊന്നും അടങ്ങുന്നവരെ കാത്തിരുന്നേ പറ്റൂ. ദൈവം നമുക്ക് തന്നതത്രയ്ക്കും ദുരന്തങ്ങളാ. എന്താ ഇതൊക്കെ ഒന്ന് അവസാനിക്കുക? നല്ല ആളുകളെ ദൈവം പരീക്ഷിക്കുക, എല്ലാം ശരിയാവും. അടുത്താഴ്ച ആലീസിന്റെ ആണ്ടാ. എല്ലാ കൊല്ലം ജോണിക്കുട്ടി അവളുടെ കല്ലറയെ പോയി മെഴുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാറുള്ളതാ. ഇത്തവണ അതിന് നല്ല മനസ്സുള്ള നിങ്ങളെപ്പോലുള്ള കുറെ ആളുകളുടെ സഹായം കൊണ്ടാ ഇതിങ്ങനെ നിലനിന്ന് പോകുന്നത്. ആ ബെന്നിക്കുട്ട, നീ നിന്നേ, നീ ഭക്ഷണം കഴിച്ചോ? ഞാൻ എപ്പോഴേ കഴിച്ചു. ആയിസ് എങ്ങനെ ഉണ്ടായിരുന്നു മോനെ? അസലായിട്ടുണ്ട്. ഇന്നത്തെ ഭക്ഷണം ആരാ സ്പോൺസർ ചെയ്തെന്ന് അറിയാമോ? ഇല്ല. ഈ നിൽക്കുന്ന പാപ്പനും അമ്മാമയും ഇവരോട് നന്ദി പറഞ്ഞിട്ട് പോകും. അനാഥരായ കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാന്ന് വെച്ചാ അതൊരു വലിയ കാര്യം തന്നെയാ. എല്ലാ വർഷത്തിലും ഇതുപോലെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഭക്ഷണം കൊടുത്താൽ മാത്രം പോരാ, സമയം കിട്ടുമ്പോഴൊക്കെ ഇവിടെ വരണം. തീർച്ചയായും വരും. ആ പറട്ടെ. വീടെങ്ങനെ കണ്ടുപിടിച്ചെന്നാവും, അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നാണല്ലോ പ്രമാണം. ഇങ്ങോട്ടിരിക്കാം. മറ്റുള്ളവർ ചിന്തിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും പോലെ ചെയ്യാതിരിക്കണമെന്നുള്ളത് ചെറുപ്പം മുതൽ എൻ്റെ ഒരു വാശിയാ. ഞാൻ കുടിക്കാൻ കട്ടൻ ചായ എടുക്കട്ടെ. എന്നെ കോളേജിൽ പഠിപ്പിക്കുന്ന സാറാ. അമ്മയാ, സുഖമില്ലാണ്ട് കിടപ്പിലായിട്ട് കുറച്ച് നാളെ. ഞാൻ കുടിക്കാൻ ചായ എടുക്കട്ടെ. ഞാൻ വിചാരിച്ചു മുങ്ങിക്കളഞ്ഞെന്ന്. മീനാക്ഷി കോളേജിൽ പോകുന്നുണ്ടല്ലേ? എം എ ലിറ്ററേച്ചർ ഫൈനൽ ഇയറാ. ഇതെങ്ങനെയെങ്കിലും എഴുതിയെടുക്കണമെന്നുണ്ട്. സാധിക്കുമോ എന്നറിയില്ല.
എന്റെ അച്ഛന്റെ ആഗ്രഹമായിരുന്നു എന്നെ ഒരു ടീച്ചറാക്കണമെന്ന്. മീനാക്ഷിയുടെ അച്ഛൻ മരിച്ചു. അന്ന് പോക്കറ്റ് അടിക്കുന്നതിനിടെ സാറിനെ പിടിച്ചപ്പോൾ അമ്മയുടെ മരുന്ന് കഴിഞ്ഞിട്ട് അസുഖം കൂടുതലായിട്ടിരിക്കുകയായിരുന്നു. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് സാറിനെ അപമാനിച്ച് അന്ന് അവിടെ നിന്ന് ഞാൻ രക്ഷപ്പെട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ അമ്മയെ കൂടി നഷ്ടപ്പെട്ടേനെ. അച്ഛൻ മരിച്ചതിന് ശേഷം തയ്യൽ പണി ചെയ്ത ചേച്ചി എന്നെ പഠിപ്പിച്ചത്. ഒടുവിൽ ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ചേച്ചി ഇറങ്ങിപ്പോയി. 3 വർഷം കഴിഞ്ഞപ്പോഴാണ് സ്വന്തം ഭർത്താവിന് വേറെ ഭാര്യയും കുട്ടികളും ഉണ്ടെന്ന് അറിയുന്നത്. അതിൽ പിന്നെ അയാളും ചേച്ചിയും തമ്മിൽ എന്നും വഴക്കായി. ഒടുവിൽ തീപ്പൊള്ളലേറ്റ് ചേച്ചി മരിച്ചു. പിന്നെ വയ്യാതെ കിടക്കുന്ന അമ്മയെയും ബുദ്ധിമാന്ദ്യമുള്ള ചേച്ചിയുടെ മകനെയും സംരക്ഷിക്കാൻ വേണ്ടി ഒരു പാർട്ട് ടൈം ജോലിക്ക് ഞാൻ കുറേ ശ്രമിച്ചു. പക്ഷേ എന്നെ സഹായിക്കാൻ വന്നവരുടെ എല്ലാ ഉദ്ദേശം മറ്റു പലതുമായിരുന്നു. മീനാക്ഷിയുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അന്യന്റെ പണം മോഷ്ടിക്കുമ്പോൾ അവർക്കും ആവശ്യങ്ങളുണ്ടെന്ന് മീനാക്ഷി എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ? നിയമത്തിന്റെ മുന്നിൽ കുട്ടി തെറ്റുകാരി തന്നെയാ. പിടിക്കപ്പെട്ടാൽ പിന്നെ മീനാക്ഷി ആശ്രയിക്കുന്നവരുടെ അവസ്ഥ എന്താന്ന് ആലോചിച്ചിട്ടുണ്ടോ? മീനാക്ഷിക്ക് പഠിക്കാനും മറ്റാവശ്യങ്ങൾക്കുള്ള പണം എത്രാന്ന് വെച്ച് ഞാൻ തരാം. സഹതാപം കൊണ്ടാണെന്ന് കരുതണ്ട, കടായിട്ട് കരുതാ മതി. കരിമ്പടം ഗോപിയുടെ മകനും ദേവഞ്ചി എംഎൽഎയുടെ സഹോദരനുമായ കരിമ്പടം കണ്ണൻ ക്യാപ്റ്റനായുള്ള ജിംഖാന ക്ലബും 3 പിടിയ ഗാലപേഴ്സും തമ്മിലുള്ള മത്സരം ഉടനെ ആരംഭിക്കുന്നതാണ്. വീണ്ടും വിജയിച്ചിരിക്കുകയാണ്. പ്രഥമ കരിമ്പടം ഗോപി സ്മാരക എവറോളിംഗ് ട്രോഫി ജിംഖാന ക്ലബ് കരസ്ഥമാക്കിയിരിക്കുകയാണ്. അടുത്തതായി സമ്മാനദാന ചടങ്ങാണ്. ഈ മത്സരത്തിന്റെ മുഖ്യ സംഘാടകനും നമ്മുടെയൊക്കെ പ്രിയങ്കരനുമായ MLA ദേവൻജിയെ ഈ സമ്മാനദാന ചടങ്ങ് നിർവഹിക്കുന്നതിന് വേണ്ടി ചെയ്യിലേക്ക് സാധനം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, വടംവലിയെ ജീവനതുല്യ സ്നേഹിച്ചിരുന്ന എൻ്റെ അച്ഛൻ്റെ സ്മരണയ്ക്കായി നടത്തിയ ഈ വടംവലി മത്സരത്തിൽ എൻ്റെ സഹോദരൻ്റെ ടീം തന്നെ വിജയിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷം. തുടർന്നുള്ള വർഷങ്ങളിലും അതിവിപുലമായി തന്നെ ഈ മത്സരം നടത്തുന്നു തന്നെയാണ്. ഹേയ് കൊടക്കല്ലേ, കൊടക്കല്ലേ, കൊടത്താ പോയി കൊടക്കല്ലേ. അങ്ങനെ ചേട്ടൻ മത്സരം നടത്തി അനുജൻ ചുളുവിൽ സമ്മാനം അടിച്ചെടുക്കാൻ വരട്ടെ. ഈ നാട്ടിൽ ഇനിയും ഉശിരുള്ള ആണുങ്ങളുണ്ട്, അവരോട് പിടിച്ച് ജയിക്കാൻ പറ്റുമെന്ന് അനുജനോടൊന്ന് ചോദിക്കി. കൊള്ളാം, നിന്റെ ഈ ടൈമിംഗ് ഉണ്ടല്ലോ അപാരം തന്നെ. മാനത്ത മഴയും വയറ്റി കിടക്കുന്ന കുട്ടി എപ്പോഴാ പുറത്തേക്ക് വരാന്ന് പറയാൻ പറ്റില്ല എന്റെ MLA സാറേ. ചെല്ല്, വറെടുത്ത് പിടിക്ക്, നീ ഒരാണാണോന്ന് ഈ നാട്ടുകാരോട് അറിയട്ടെ. അപ്പൊ ആണാന്ന് തെളിയിക്കണം, അതാണ് ഇവിടത്തെ പരിപാടി. ഡിയൊന്നും വെച്ച് വെച്ച്
സമ്മാനം നൽകുന്നതിന് വേണ്ടി ദേവഞ്ചി എംഎൽഎയെ ക്ഷണിക്കുന്നു. സമ്മാനം ഏറ്റു വാങ്ങുന്നതിന് വേണ്ടി ചാക്കോ രണ്ടാമത് ഉമ്മാനെ കെട്ടിയ വാപ്പാക്ക് സലാം അടിക്കുന്ന ആളാ നമ്മള്. നമുക്കിട്ട് വില ഇറക്കല്ലേ. ഇത് ഞാൻ വാങ്ങിച്ചു എന്ന് ദേവൻജി അറിഞ്ഞ ആകെ പുഴുവാലാവും. പിന്നെ നമ്മളാണെങ്കിൽ പഴയ സാധനങ്ങളല്ലാതെ പുതിയതൊന്നും വാങ്ങാറില്ല. പുതിയത് വാങ്ങാറില്ല അല്ലേ. ഇത്തിരി കരിയോലി കിട്ടാൻ എന്താ മാർഗം? ആ കരിയോലി അടുത്ത് നിന്നിട്ടാണ് അന്വേഷിച്ചു നടക്കണത്. ഇപ്പൊ പഴയതായില്ലേ, ഇനി വാങ്ങാല്ല. എന്തേ ഈ കച്ചവടത്തിൽ നിന്ന് എന്നെ ഒന്ന്? അത് മാത്രം നടക്കില്ല. നിങ്ങൾ ഇഷ്ടമുള്ളത് എന്താ വെച്ച് തന്നാ മതി അല്ലേ രാജന. അല്ലാതെ നിങ്ങൾ കിടന്ന് ഉരുളാന്റെ കയ്യിലുള്ളത് വേഗം കൊടുത്തോളി. നമ്മളിപ്പോ എന്ത് വില കണ്ടത്? എനിക്ക് ഈ പഴയ നാണയങ്ങളൊക്കെ ശേഖരിച്ചു വെക്കണ ഒരു പരിപാടി ഉണ്ടേ, അതുകൊണ്ട് ഒരു ഓട്ടക്കാലിന് തന്നാ ലാലേട്ടൻ പറയണ പോലെ ഈ ഗപ്പ് അങ്ങോട്ട് തരും. ഹായ്, എടുത്ത് കൊടുക്കണ്ട സാഹിബേ. പരിപാടി കഴിഞ്ഞിട്ട് വേണം പരുമല പള്ളിയിലെ പെരുന്നാളിന് പോകാൻ. എടുത്ത് കൊടുക്കണോ? ഓ, ദേവൻജി സാറിന്റെ അപ്പന്റെ ഗപ്പായതുകൊണ്ട് ഈ ഓട്ടക്കാലിന് തന്നെ ധാരാളം. എന്നാ ഞങ്ങൾ അങ്ങോട്ട് തെറിക്കട്ടെ സായിപ്പേ. തെറിക്കട്ടെ എന്ന് പറഞ്ഞ പോട്ടെ. നല്ല വില കിട്ടിയപ്പോ ഗോപ്യാശന്റെ വക ഗപ്പ് അങ്ങോട്ട് വിറ്റു. അന്യം വരുന്നതിനൊക്കെ മൂല്യം കൂടുന്ന ശാസ്ത്രം. അതുകൊണ്ട് ഈ ഓട്ടക്കാലിലേക്ക് ഞാൻ അങ്ങോട്ട് മൂല്യം കൂട്ടി വിറ്റു. വേണ്ട മോനെ, കളി എന്നോട് വേണ്ട. ഇനി ദിവസങ്ങൾ നീ എണ്ണിയിരുന്നു. നീ ഓട്ടക്കാലിലേക്ക് വിറ്റ ഈ ട്രോഫി നിന്നെ കൊണ്ട് തന്നെ തിരികെ വാങ്ങി ഈ കവലയിലൂടെ എന്റെ അച്ഛന് വേണ്ടി ജയ് വിളിപ്പിച്ചില്ലെങ്കിൽ ഇത് മുഴുവൻ ക്ഷവരം ചെയ്ത് ഈ കവലയിൽ നിനക്ക് വേണ്ടി ഞാൻ ജാഥ നയിച്ചിരിക്കും. ആ ഒടുക്കത്തെ കളി കളിക്കാൻ സകല കരുത്തും താ സംഭരിക്ക്. തനിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും. അതുവരെ നമുക്ക് തമ്മിലൊരു ഇടവേള. എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. പണം, സ്വാധീനം, ആൾബലം എല്ലാത്തിനേക്കാൾ ആവശ്യം ബുദ്ധിശക്തി. മണ്ണാങ്കട്ട, ചേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? എന്ത് വന്നാലും കരിമ്പടംകാർക്കെതിരെ ഒരു ചെറുപെരൽ പോലും അനക്കാൻ ഈ നാട്ടിൽ ആരും ധൈര്യപ്പെട്ടിരുന്നില്ല. പക്ഷെ ഇപ്പോ കളിച്ച് കളിച്ച് ചേട്ടന്റെ ഇമേജ് അല്ലേ നാട്ടുകാർക്ക് മുമ്പിൽ വെച്ച് അവൻ കളഞ്ഞു വിളിച്ചത്? ആവേശമൊക്കെ കൊള്ളാം, പക്ഷേ കണക്കുകൾ പിഴച്ചാൽ നഷ്ടങ്ങൾ നമുക്ക് മാത്രമായിരിക്കും. ഞാനിന്നൊരു എം എൽ എ ആണെന്ന കാര്യം മറക്കണ്ട. നീയും ചാക്കോയും നേർക്കുനേർ വന്നാൽ അതിന്റെ പദവിയെയും നിലനിൽപ്പിനെയും ബാധിക്കും. അതുകൊണ്ട് നാട്ടുകാർക്കിടയിൽ ഒരു വെറുപ്പ് നമ്മളായിട്ട് ഉണ്ടാക്കാൻ പാടില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇനി കരുതലോടെ വേണം മുന്നോട്ട് നീങ്ങാൻ. അതെങ്ങനെയാണെന്നാണ് ഇനി ചിന്തിക്കേണ്ടത്. ഞാനൊരാളെ കണ്ടുവച്ചിട്ടുണ്ട്, ചാക്കോ രണ്ടാമൻ ഒതുക്കാൻ അവന്റെ കളത്തിൽ നിന്ന് തന്നെ ഒരാൾ. ചാക്കോയുടെ കാമുകി മീനാക്ഷിയുടെ ചേച്ചിയുടെ ഭർത്താവ് കാലൻ മാധവൻ. ഇപ്പോ സെൻട്രൽ ജയിലില്ല. എന്ന് വെച്ച് ജയിലിലെ സാധാരണ തടവുകാരെ പോലെയല്ല. പുലർച്ചെ എഴുന്നേറ്റ് യോഗാഭ്യാസം, ഹിപ്നോട്ടിസത്തിൽ അഗ്രഗണ്യൻ. എന്താ സാറേ ഈ വെളുപ്പം കാലത്ത് തന്നെ? കരിമ്പടക്കണ്ണം വിളിച്ചിരുന്നു, ഓപ്പറേഷൻസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും സൂചന? ഇതിനിപ്പോ സൂചന തരാൻ എന്തിരിക്കുന്നു, പണിയൊക്കെ മറ്റേ തന്നെ. കരാർ ഉറപ്പിച്ചോ? ഓ, അപ്പോ നമ്മള് തമ്മിൽ എങ്ങനെ? അത് 50-50. തല്ലുകൊള്ളാൻ ചെണ്ടയും കാശ് വാങ്ങാൻ മാരാരും. അത് വേണ്ട, ഷെയർ ഞാൻ പറയാം. ജീവൻ പണയം വെച്ചാ ഞാൻ ഈ കളി കളിക്കുന്നു. എത്ര കിട്ടിയാലും ലാഭമല്ലേ സാറേ. ഒരു മാസം പണിയെടുത്താ സർക്കാർ എന്ത് തരും? അത് പിന്നെ എന്തിനാ സാറേ നമുക്കിടയിൽ ഒരു തർക്കം? പണം കായ്ക്കുന്ന ഒരു മരമല്ലേ എന്റെ രൂപത്തിൽ ഇങ്ങനെ ജയിലിൽ കിടക്കുന്നത്? ഇനിയും സമയമുണ്ടല്ലോ.
സൂക്ഷിക്കണം. കാര്യം കഴിഞ്ഞാൽ അന്തിക്കാടൻ ജോണിക്ക് മുമ്പ് കീഴടങ്ങണം. സാറ് പേടിക്കണ്ട, എല്ലാം ഞാൻ ഏറ്റു. ഇതെന്തോന്ന് മായാജാലം! തന്റെ ട്രാൻസ്ഫറിന്റെ കാര്യം പറയാൻ ഹോം മിനിസ്റ്ററെ വിളിച്ച് ഫോൺ താഴെ വെച്ചതേ ഉള്ളൂ. അപ്പോൾ ഇനി എത്തിയല്ലോ. കഴിക്കുന്ന അന്നത്തോട് ഈ അന്തിക്കാടൻ ജോണി എന്തെങ്കിലും കൂറു പുലർത്താറിന്നിട്ടുണ്ടോ സാറേ? അതുകൊണ്ടാടോ തെങ്കാശിമംഗലത്തെ എസ് ഐ ആയിട്ട് താൻ ഈ സമയത്ത് ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. താനും കൂടി ഉണ്ടെങ്കിലേ എല്ലാത്തിനും ഒരു ത്രില്ല് ഉണ്ടാവും. കാലം മാധവൻ ഒരുങ്ങിക്കഴിഞ്ഞു, ഇനിയെല്ലാം നമ്മൾ നിശ്ചയിക്കുന്ന പോലെ. പിന്നെ ചാക്കോയെ ജയിക്കാൻ താൻ കരുതുന്ന പോലെ അത്ര എളുപ്പമാവില്ല. അവൻ ഒറ്റച്ചവിട്ട് ചാക്കോയുടെ പിൻഗാമിയാ. ആ പരട്ട കളവന്റെ കൈയിന്റെയും കാലിന്റെയും ബലം മുഴുവൻ കിട്ടിയിരിക്കുന്നവനാ. അത് സാറിന് കാലം മാധവനെ കുറിച്ച് അറിയാഞ്ഞിട്ടാ. ഒരു തവണ അവൻ ജയിലിൽ ചാടിയത് കാവൽക്കാരെ ഹിപ്നോട്ടിക് നിദ്രയിൽ മയക്കി കിടത്തിട്ടാ. ഇത്തവണയും ഡിപ്പാർട്ട്മെന്റ് രേഖയിൽ അതേ ഉണ്ടാവുള്ളൂ. ചെല തട്ടകത്തി പോയത് വിറപ്പിക്കേ. താൻ വന്നു നാട്ടുകാരെ അറിയട്ടോ. കഴിക്കമ്മേ, ഒന്ന് രക്ഷപ്പെട്ടിട്ട് വേണം നമുക്ക് നല്ലൊരു വീട് വെക്കാൻ. ഈ കണക്കിന് പോയാൽ നീ കൊറേ വീട് വെക്കും. എന്താടി കാലം കുറെ ആയല്ലോ തള്ള കിടക്കാൻ തുടങ്ങിട്ട്. നിന്റെ പുക കണ്ടിട്ടേ ഈ തള്ള വടിയാവത്തുള്ളോ. ചേച്ചിയുടെ കെട്ടി വരാൻ നോക്കില്ല, സൂക്ഷിച്ച് വേണം സംസാരിക്കാൻ. ഓ ഉത്തരവ്. ആരാടി ഈ ചാക്കോ? നിന്റെ ഇപ്പോഴത്തെ സഹായ കമ്മിറ്റിയാണെന്ന് അറിഞ്ഞു. ജയിലിൽ കിടന്നാലും ഈ മാധവൻ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. അല്പം കൂടി മാന്യമായി സംസാരിക്കാം. ഓ ഉത്തരവ്. ആ നസ്രാണിയുടെ കൂടെ കൂടിയിട്ടാണ് ഒടി, നിനക്കത്ര ഗർവ്. ദേ ഇംഗ്ലീഷ്, പണ്ടും നീ എന്നെ ഇംഗ്ലീഷ് പറഞ്ഞാ പേടിപ്പിച്ചത്. ദേ നിന്റെ മൂത്തതിന്റെ കാര്യം അറിയാലോ, എന്നെ വെറുതെ മെനക്കെടുത്തരുത്. ചാക്കോയി നീയും തമ്മില് എന്താടി ഇടപാട്? അത് ചോദിക്കാൻ നിങ്ങളാരാ? പറയാം, അത് പറയാൻ തന്നെയാ ഈ മാധവൻ വന്നതും. ചോദിക്കാനും പറയാനും ആളില്ലാത്തതിന്റെ കുറവാ നിനക്ക്. എന്താടി സാരില്ല മോള്, കരയണ്ട, സ്വന്തം വീട് പോലെ ഇവിടെ കഴിയാം. ആളുകളൊക്കെ നില മറന്നാ പെരുമാറുന്നേ. എന്തായാലും മോൾ ഇങ്ങോട്ട് വന്നത് നന്നായി. മീനാക്ഷിയെ കുറിച്ച് ചിലതൊക്കെ ചാക്കോച്ചൻ പറഞ്ഞിട്ടുണ്ട്. അമ്മ വീട്ടിലൊറ്റയ്ക്ക്, അത് ഓർക്കുമ്പോഴാ. മോള് പേടിക്കണ്ട, ചാക്കോച്ചൻ വരുമ്പോ ഞാൻ വീട് വരെ വിട്ടൊന്ന് അന്വേഷിപ്പിക്കാം. എന്നാ പോരെ അന്ന മോളെ. പാവം കുട്ടി. ശരി,
അത് നമ്മുടെ നസ്രാണിക്കുട്ടിയല്ലേ? ഞാൻ ശ്രദ്ധിച്ചില്ല. അതെ, അത് അവള് തന്നെ. മോളെ, നിനക്ക് അങ്ങനെ മനസ്സിലായില്ലേ? നമ്മൾ പറഞ്ഞു വന്ന വകയിലെ ബന്ധുക്കളാ. കേട്ടോടാ വത്സ, ഇവളുടെ ചേട്ടൻ കെട്ടാൻ പോകുന്നത് എന്റെ ഭാര്യ സഹോദരിയാണ്. നസ്രാണി കുടുംബത്തിലേക്ക് നായര് പെണ്ണ്. അങ്ങനെയാ ഞങ്ങൾ ബന്ധുക്കളാകാൻ പോകുന്നത്. എനിക്ക് പോണം, മാറി നിക്ക്. ബന്ധുക്കളാകാൻ പോകുന്നവരോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? സത്യം പറഞ്ഞ നീ എനിക്ക് എന്റെ മീനാക്ഷിയെ പോലെയാ. അല്ലടാ വത്സ, അതെ അണ്ണന് കൊച്ചെന്ന് വെച്ചാൽ എനിക്കൊന്നും കേൾക്കണ്ട. ഓ, ഫെമിനിസ്റ്റാ വത്സ, ഇവളും ഫെമിനിസ്റ്റാ. എടി കൊച്ചെ, നീ ബാർട്ടർ സമ്പ്രദായം കേട്ടിട്ടുണ്ടോ? കുറച്ച് ദിവസമേ സ്കൂളിൽ പോയുള്ളെങ്കിലും നമ്മളും അതൊക്കെ പഠിച്ചിട്ടുണ്ട്. പകരത്തിന് പകരം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഒരു തര ഏർപ്പാട്. നിന്റെ ഏട്ടൻ സ്നേഹിക്കുന്ന പെണ്ണ് മീനാക്ഷി. മീനാക്ഷിയുടെ ചേച്ചി കാഞ്ചനയെ സത്യം പറഞ്ഞ ഞാൻ കല്യാണം കഴിച്ചു തന്നെ. മീനാക്ഷി കണ്ടിട്ടാ, പക്ഷേ അവൾ എന്നേക്കാൾ ബുദ്ധിമതിയാ. ഇപ്പൊ അവള് പിടിച്ചിരിക്കുന്നത് പുളിങ്കൊമ്പിലാ. ഞാൻ വെറും ഒരു മണ്ടൻ. അത് ശരിയാണോടി കൊച്ചെ? അത് ശരിയല്ല എന്ന് നിനക്കും അറിയാം എനിക്കും അറിയാം. അതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെട്ട മീനാക്ഷിയെ നസ്രാണി കൊണ്ടുപോകുമ്പോ അവിടുന്ന് തിരിച്ചൊരു ബന്ധം എന്റെ നായർ വീട്ടിലേക്കും ആവാം. അല്ലട വലസ, ശരിയാ. ഏയ് നിക്ക് നിക്ക്, അങ്ങനെ അങ്ങ് പോവാൻ വരട്ടെ കൊച്ചെ. നമ്മൾ മോഹിച്ചതോ കിട്ടിയില്ല, ഇനി കിട്ടിയത് വിടണോ? നീ ഒരു കൊച്ചു സുന്ദരിയെന്ന് മീനാക്ഷിക്ക് പകരം നീ ആയാലും മതി. ഏയ് ബലം വേണ്ട, ഞാൻ വിടാം. പക്ഷെ അതിനു മുമ്പ് ഈ കാലമെ കണ്ടതിന്റെ ഓർമ്മ നിനക്ക് വേണ്ടേ? വേണം. എന്നെ മറന്നു പോകാതിരിക്കാൻ ചെറിയ മധുരമുള്ളൊരു ഓർമ്മ നിനക്ക് വേണം. ഉടുത്തൊരുങ്ങി നിന്നോ നീ, എനിക്കിവിടെ ചില പണികളൊക്കെ ഉണ്ട്. അതിനുശേഷം ഞാൻ വരും നിന്നെ കൊണ്ടുപോകാൻ. പോയി നിന്നെ ചേട്ടനോട് പറ, ഈ കാലിനളിയും വന്നിട്ടുണ്ടെന്ന്. ഓ പിന്നെ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എനിക്ക് ചേട്ടനെ തോൽപ്പിക്കാൻ പറ്റില്ല. അല്ലേ എന്റെ ഉസ്മാനെ, ഇത് വല്ല കാര്യമുണ്ടോ? ചെങ്കണ്ണൻ രാജ ചാക്കോ രണ്ടാമന്റെ വലങ്കൈ എവിടെയുണ്ടവൻ? ഓ, ഞാനത് മറന്നു. അവനെ കാണണമെങ്കിൽ ആദ്യം നിന്നെ തോൽപ്പിക്കണമെന്നല്ലേ കൽപ്പന? ഒന്ന് കാണാമെന്നത് നിന്നെയല്ല അവനെ. പക്ഷേ ചട്ടപ്പിടിയിൽ ലംഘിക്കുന്നില്ല. എന്താ ഒരു കൈ നോക്കല്ലേ ആശാനെ? സത്യം പറഞ്ഞാല് 17 രാജപാതയിൽ നിന്ന് വന്നതിന് ശേഷം കൈയിന്റെ കഴപ്പ് തീർക്കുന്നത് ഞൊട്ട വിട്ടിട്ടാ. ഇടയ്ക്കൊരാശ്വാസത്തിന് വാരിക്കുഴി നിർത്തം വന്നതാ. പക്ഷേ നമ്മുടെ ബോസ് അവനെ ഈ നാട്ടിൽ നിന്ന് തന്നെ കെട്ടിക്കെട്ടിച്ചു. കണ്ട കന്നഡക്കാരോടും കൊങ്ങിണികളോടും ചെലക്കണ ചെലപ്പ് നീ എന്നോട് എടുക്കല്ലേ? ഞാൻ അല്പം ബിസിയാ. അയ്യോ, അത്രയ്ക്ക് തിരക്കുള്ള കാഴ്ചയിട്ടുള്ളവനാണെങ്കിലേ നമുക്ക് ഇത് വെച്ച് താമസിപ്പിക്കണ്ട. എന്തേ എങ്ങനെ കുത്തിയിരുന്നോളി? നോക്കി പിടിക്കടാ ചെങ്കണ്ണ, കണ്ണോട് കണ്ണ്. ജയ് 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 ജയ
വേണ്ടി ചായ നിനക്ക് വേണ്ടായിരിക്കാം, പക്ഷെ ഇവന് വേണമെന്ന് ഇപ്പൊ ശരിയാക്കാം. നിന്നെ കൊണ്ട് ട്രോഫി ഏൽപ്പിക്കാനായിരുന്നു രേവൻജിയുടെ കൽപ്പന, പക്ഷെ കിട്ടിയത് ശിഷ്യനെ. ശിഷ്യന് കിട്ടിയെന്നറിഞ്ഞ നീ വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. വെറും കാറ്ററി വെച്ചിട്ട് മാത്രം നീ മണ്ണ് കാലു കുത്തിയെന്നുണ്ടെങ്കിൽ എന്റെ പൊന്നുമോനെ നിനക്ക് തെറ്റുപറ്റി. ആണുങ്ങളായ നേർക്ക് നേർക്ക് മുട്ടണം, അല്ലാതെ സ്ത്രീകളോടല്ല സങ്കൃത പമകിരി കാണിക്കണ്ടേ? ഏതെങ്കിലും ഒരു സ്ത്രീയോടല്ല, നിന്റെ പെങ്ങളോടാ ഞാൻ ആണത്തം കാട്ടിയത്. മാധവൻ ഒരു ആൺപിള്ള തെങ്കാശിമംഗലത്ത് വന്നു എന്ന് നിന്നെ അറിയിക്കാൻ ഒരു ചെറിയ ഡോസ് മാത്രം. അന്നംകുട്ടി അല്ലടാ പൊന്നുങ്കട്ടെ, ഇവിളെ കൊണ്ട് അല്ലടാ തേരക്കേട്. നാലാള് കൂടുന്ന ഈ കവലയിൽ വെച്ച് നീ ഒരു ആൺകുട്ടിയാണെന്ന് തെളിയിച്ചാൽ ഈ ചാക്കോടെ ഒരു സ്റ്റാർ നിനക്കുണ്ടാവും. എന്താണ്ടോ, നമുക്കൊന്ന് മുട്ടി നോക്കാടോ? എനിക്കാണെങ്കിൽ മുട്ടിയിട്ടും വയ്യ. നിന്റെ ഊർജം തീരുന്നതിന് മുമ്പ് ചെറിയൊരു കണക്ക് എന്റെ പെങ്ങൾക്ക് തീർക്കാനുണ്ട്. അന്നേ അന്നമോളെ അടിക്കടി, ഇവനെ ചേക്കട്ട അടിക്കടി. ഇത് പെണ്ണുങ്ങൾക്ക് നേരെ ആണത്തം കാണിക്കുന്നവർക്കുള്ള ചെറിയൊരു പുസോട. ഹേയ് കിടക്കല കിടക്കല, കിടന്നാ പോയി. മീശ ആണുങ്ങൾക്കുള്ളതാ, ആണും പെണ്ണും കെട്ട നിനക്ക് ഈ കൊമ്പമീശ ചേർന്നതല്ല. ഇത് എന്റെ വക ഒരു സ്പെഷ്യൽ ചന്തികിരി ചിച്ചിട്ടാ പിന്നെ രണ്ടുണ്ട് ഗുണം. കുറച്ചുനാള് വെളുക്കിരിക്കാൻ പറ്റില്ല, പിന്നെ കുത്തിരിക്കാൻ പറ്റില്ല. കുറച്ചുനാള് നീ കമളിനടിച്ച് കിടന്ന് കാര്യങ്ങൾ നടത്തണ. രാഷ്ട്രീയക്കാരെന്ന ഭാവത്തിൽ നാട്ടുകാരുടെ കേസ് ഒതുക്കാൻ ഇന്നിവിടെ വന്നാലുണ്ടല്ലോ. കുഞ്ഞാരെ മോനെ, അന്ന് നിന്റെ അവസാനോ മനസ്സിലാണോ? ഓടാ വിളിയില്ലേ. അങ്ങനെ കിടക്കല്ലേ കിടക്കല്ലേ, കിടന്നാ പോയി. കുട്ടി നേതാക്കന്മാരെ തൊടുമ്പോ സൂക്ഷിക്കണേ സാറേ. കണ്ടില്ലേ കുറ്റിപ്പുറത്തൊരാൾ കട്ടപ്പുറത്ത് കയറിയത്? എന്നാ മന്ത്രിയായി വരാന്ന് പറയാൻ പറ്റില്ലേ? അന്ന് സല്യൂട്ട് ചെയ്യേണ്ടി വരുമ്പോ ഏമാന്റെ നട്ടല് നിവർന്നു വരില്ല. തകർക്കാൻ പറ്റാത്ത വിജയ, ജനകോടികളുടെ വിശ്വസ്ത വിജയം. എന്നാ ഉദ്ദേശിക്കുന്നത്? എന്റെ ഡയലോഗ് പറഞ്ഞു കഴിയുമ്പോ കൈമാറ്റണം. കയ്യാങ്കളിക്ക് വന്നതല്ല ഞാൻ. എന്റെ അഞ്ചോരിക്കൻ ജോണി സാർ ഒരു മുതലിനെ ഇറക്കി വിട്ടണ്ടായിരുന്നില്ലേ? തിരുമുറിവില് മണ്ണും പൊടിയും പറ്റാതെ ഞാൻ അവനെ ഭദ്രമായിട്ട് കൊണ്ടുവന്നുണ്ട്. ആ മുതലിങ് പോർത്തെ അപോർത്തെ അപോർത്തെ അപോർത്തെ. സാർ എനിക്കിട്ട് മെടയാൻ വിട്ടവനെ, ഞാനൊരു മെടയിലും മെടഞ്ഞുണ്ട്. സൂക്ഷിച്ചു വെച്ചോ, ഇടയ്ക്ക് ഇടയ്ക്ക് ആവശ്യം വരും. പകരം എനിക്ക് സൂക്ഷിക്കാനായിട്ട് എന്തെങ്കിലും വേണ്ടേ? തെമ്മാടി തരത്തിന് കൂട്ടുന്നതിന് ദേവൻജി തന്ന ഈ സമ്മാനം വേറൊന്നല്ല. ഈ മുതലമ ഞാനൊരു ഒന്നൊന്നര തച്ച് പണിയെടുത്തണ്ടേ, അതിന്റെ കൂലിയായിട്ട് കൂട്ടിയാ മതി. കാരണം ബാക്ടീരിയ. വേണ്ട,
കാലമാധവൻ ഇറക്കി കളിച്ചപ്പോഴേ കളി നിന്റെ ഇന്ന് പോയി. അതുകൊണ്ട് ഇത് ചാക്കോക്കി സാറിറക്കിയ മുതലിനെ സാറ് തന്നെ ചുമന്നോ. ചാക്കോക്കി ഉള്ള ചാക്കോക്കിയും ദൈവത്തിനുള്ള ദൈവത്തിനും. അതാ ശീലം, അതാണ് നിയമം. ായല്ലോ നിങ്ങൾക്കൊക്കെ. എന്തൊക്കെയായിരുന്നു വീരവാദങ്ങൾ! ഞാനിങ്ങി പോന്നു, ജയിലിലെ മസ്മര വിദ്യയാൽ മയക്കിക്കൊണ്ട് അവനിങ്ങി പോരും, ഇറങ്ങിയാൽ ഉടനെ ഒരുത്തനെ തട്ടും. അവൻ്റെ മറ്റടുത്ത വിദ്യയും കൊണ്ട് വന്നിരിക്കുന്നു ചാക്കോ രണ്ടാമനെ ഒതുക്കാൻ. എന്നിട്ടിപ്പ എന്തായി? കമ്പേക്കെട്ട് തൂക്കിയില്ലേ അവൻ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ ബാക്കിയുള്ളവർക്ക് മാനക്കെ ഉണ്ടാക്കരുതെന്ന്. സഹായിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. ശക്തിയല്ല ബുദ്ധി അവിടെ പ്രയോഗിക്കുന്നത്. കുത്തുന്നത് മർമ്മത്താണെങ്കിൽ ഏതു കൊമ്പനും ശരി. അവനെ ഒതുക്കാൻ ബുദ്ധിയുടെ മാർഗം ഞാനിങ്ങ് പ്രയോഗിക്കാൻ പോവാ. നിങ്ങളൊക്കെ ഇനി അത് കണ്ടു പഠിക്കേ. പഞ്ചകുസ്തി വീരനായ ചാക്കോ രണ്ടാമന് വേണ്ടിയുള്ള ലേലം വിളീത ആരംഭിക്കാൻ പോവുകയാണ്. ആരംഭിക്കാലോ, ആരംഭിക്കാം. ചേട്ടനൊരു 15,000 പറ. 15,000 രൂപ. സംസ്ഥാനത്തിനകത്തും പുറത്തും നിരവധി ട്രോഫികൾ കരസ്ഥമാക്കിയ പുന്നമ്പറമ്പ് ഫാസ്റ്റ് ഫുഡ് അല്ല ഫാസ്റ്റ് ക്ലബ്ബ് ചാക്കോ രണ്ടാമന് 15,000 രൂപ വിലയിട്ടിരിക്കുന്നു. പഴഞ്ചൊല്ലിൽ പതിനില്ല, പട്ടനിൽ പൊട്ടനില്ല. ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആ പൊട്ടൻ ജഡ്ജി ആയിരിക്കും. എങ്ങനെയാ വിളിക്കാം? തണ്ടക്ക് വിളിക്കാം. തണ്ടക്ക് വിളിക്കണം. 15,000 രൂപ ഒരു തരം. 20,000 രൂപ സാനിയ ക്ലബ്ബ്. 20,000 രൂപത്തെ ചവിട്ട് ചാക്കോന് ശേഷം പഞ്ചകുത്തിക്കളത്തിലെ കൊലകൊമ്പനാവാൻ ചാക്കോ രണ്ടാമന്റെ വില കുതിച്ചുയരുകയാണ്. 24,000 രൂപ. പുന്നം പറമ്പ് വാസായ ക്ലബ്ബ് 24,000 രൂപ. തളത്തിൽ അമ്പരപ്പിക്കുന്ന വിജയങ്ങൾ ഒരുക്കാൻ ഇതാ ഫാസ്റ്റ് ട്രാക്ക് ക്ലബ്ബ്. പരിചയ സമ്പന്നരായ ക്ലബ്ബുകളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇതാ ചാക്കോ രണ്ടാമനെ സ്വന്തമാക്കാൻ ഒരുങ്ങുന്നു. 24,000 രൂപ. 24,000 രൂപ ഒരു തരം. 26,000 രൂപ രണ്ടു തരം. വിളിക്കട്ടെ. തെക്കുംകര YMA ക്ലബ്ബ് 25,000 രൂപ. YMA ക്ലബ്ബ് 25,000 രൂപ വിളിച്ചിരിക്കുകയാണ്. പാരമ്പര്യത്തിന്റെ കരുത്തുള്ള ഒറ്റച്ചവിട്ട് ചാക്കോന്റെ പിൻഗാമിയെ സ്വന്തമാക്കാൻ ആർക്കും വിളിക്കാം. വിളിച്ചാൽ വിളിപ്പുറത്ത്. 25,000 രൂപ മൂന്ന് തരം. ഒരു ഗ്രാമത്തിന്റെ മൊത്തം പ്രതീക്ഷയും സ്വപ്നങ്ങളാണ് നിങ്ങളെ ഏൽപ്പിക്കുന്നത്. നിരാശപ്പെടുത്തരുത്. ഒറ്റച്ചവിട്ട് ചാക്കോ മത്സരവേദിയിൽ നിന്ന് പിന്മാറിയ ശേഷം ഇപ്പോഴാ ഞങ്ങൾ ഇതുപോലൊരു ലേലത്തിന് പങ്കെടുക്കുന്നത്. ഞങ്ങൾക്കൊരു ആശ്രയമായിട്ട് ഇനി ചാക്കോച്ച മാത്രമേ ഉള്ളൂ. വിശ്വസിച്ചവരെ ചതിച്ച പാരമ്പര്യം അറക്കൽ തറവാട്ടേർക്കില്ല. ഒരു വാക്ക് പറഞ്ഞ പറഞ്ഞതാ. ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിരിക്കാനാണോ എന്നെ ഇത്ര കാര്യമായിട്ട് വിളിപ്പിച്ചത്? അതിപ്പോ മീനാശി എങ്ങനെ കരുതൂന്നറിയില്ല. അമ്മയ്ക്ക് മരുന്നിനും മറ്റും ചെലവുള്ളതല്ലേ. എന്നെ മത്സരത്തിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി ഗ്രാമക്കാരിൽ ലേലം ചെയ്തെന്ന പൈസയത് ഇത് വാങ്ങിക്കണം. ഒരു അന്യനായിട്ട് കാണണ്ട. എല്ലാം ശരിയാവടോ? ഒന്നും പറ്റിയില്ല. നമുക്ക് ആ പഴയ പണി വീണ്ടും തുടങ്ങാന്നേ. ആ പേഴ്സ് കമ്മിലെ പഴയ പണിയേ. മുമ്പ് പേഴ്സ് കമ്പനി ജോലി ഉള്ളപ്പോ കിട്ടിയതാ. പേഴ്സ് മാത്രമേ ഉള്ളൂ, കാശൊക്കെ തീർന്നു. ജോലി കിട്ടുമ്പോ എല്ലാ കടവും തന്നു തീർത്തോളാം.
ഇത് എന്റെ ഓർമ്മയ്ക്കായി തന്റെ കൈ തന്നെ ഇരിക്കട്ടെ. ഞാൻ തന്നെ പറ്റി ഇപ്പൊ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. എന്നായി പോയ കാര്യം? അത് എന്നാതായാലും വറിയത് കാര്യം പറ. ആ ആലോചന നടക്കില്ല. ആണുങ്ങൾ തല്ലുന്ന പെങ്കുച്ചനെ പാലപ്പറമ്പുകാർക്ക് വേണ്ടാന്ന് കവലയിലെ സംഭവങ്ങൾ അവരറിഞ്ഞു. എന്നാ ഞാൻ അങ്ങോട്ട്. ഞാനൊന്ന് ആ പാലപ്പറമ്പുകാരെ വിളിച്ച് എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാലോ? വേണ്ട, ആരാന്റെ വാക്ക് വിശ്വസിച്ച് അന്നമോളെ വേണ്ടെന്ന് പറഞ്ഞവരെ നമുക്കും വേണ്ട. ഇത് മുടക്കിയതാ, മറ്റാരുമല്ല, ആ പരിന്തിന്റെ മക്കൾ തന്നെയാ. ഞാൻ കാരണം എന്റെ കൊച്ചുമക്കളുടെ വിഷമം കൂടി കാണേണ്ടി വരികയാണല്ലോ. കർത്താവേ, ഞാനൊരു കാര്യം പറഞ്ഞേ കേൾക്കോ. നിങ്ങള് അവരെ പോയൊന്ന് കാണണം. മാലിനിയെ ഇങ്ങടെ പഴയ ഇഷ്ടക്കാരിയല്ലേ അവര്? നിങ്ങൾ പറഞ്ഞ കേൾക്കാതിരിക്കോ?
അന്നമോളെ ഓർത്തെങ്കിലും ഒന്ന് പോയി കണ്ടൂടെ. കൃഷ്ണ ഗുരുവായൂർ. ഈ ഒരു കൂടിക്കാഴ്ച പ്രതീക്ഷിച്ചില്ല അല്ലേ? പലപ്പോഴും ജീവിതത്തിൽ ആഗ്രഹിച്ചതല്ലോ സംഭവിക്കുന്നത്. വിശേഷിച്ചെന്തെങ്കിലും കാണണമെന്ന് തോന്നി അത്ര തന്നെ. പിന്നെ എത്ര മറവി അഭിനയിച്ചാലും മനസ്സിലെ വേദന മായ്ക്കാൻ പറ്റത്തില്ലല്ലോ. അറിയാം, ഒന്നും മറന്നിട്ടില്ല. പറഞ്ഞതനുസരിക്കാത്ത മകളുടെ വാശിക്കു മുന്നിൽ ആത്മാഭിമാനം നഷ്ടപ്പെടുമെന്ന് തോന്നിയപ്പോ ഒരു മുഴം കയറിൽ ജീവൻ എടുക്കാൻ നിന്ന അച്ഛനെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു എല്ലാം. അങ്ങനെ ഒരു ഘട്ടത്തിൽ അതേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. അച്ഛനും കാമുകനും ഇടയിലായി നിന്റെ സ്ഥിതി അറിയാതെയല്ല. ഒരു വെളിപ്പാട് അകലെയുണ്ടായിട്ടും മനഃപൂർവ്വം ഒരു കണ്ടുമുട്ടൽ ഒഴിവാക്കിയത് അറ്റുപോയ ബന്ധം വീണ്ടും ഇണങ്ങരുതെന്ന് കരുതി തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോൾ ദൃഢമായെടുത്ത തീരുമാനത്തിന് മുന്നിൽ പോലും ഞാൻ പതറുകയാണ്. കഴിഞ്ഞതെല്ലാം രണ്ടുപേർക്ക് അറിയാവുന്നതുകൊണ്ട് സ്വയം ന്യായീകരിക്കാണെന്ന് തോന്നരുത്. നഷ്ടപ്പെട്ട ഭർത്താവിന് പകരം വയ്ക്കാൻ ഒരു ഭാര്യയ്ക്ക് മുന്നിൽ ലോകത്തിൽ ഏതുമില്ലെന്നറിയാം. പക്ഷെ ഒരു ചെറിയ തീപ്പൊരി അതിപ്പം എല്ലാം ആളിപ്പടരുകയാ. എല്ലാം നശിച്ചടിയുന്നതിന് മുമ്പ് ഒരു അപേക്ഷയുമായിട്ട് വന്നതാണ് ഞാൻ. നിന്നിൽ എനിക്ക് പിറക്കാതെ പോയ നിന്റെ മക്കളും നിനക്ക് എന്നിൽ പിറക്കാതെ പോയ എന്റെ മക്കളും തമ്മിലാണ് യുദ്ധം. ഇങ്ങനെ നമ്മുടെ മക്കൾ പരസ്പരം തല്ലി മരിക്കുന്നത് കാണാനുള്ള ശക്തിയില്ലാത്തോണ്ട് പറയാ, എല്ലാത്തിനും അറുതി വരുത്താൻ തനിക്കൊന്ന് മുൻകൈയെടുക്കാൻ പറ്റോ? ഒരച്ഛന്റെ സ്വാർത്ഥത കൊണ്ട് യാചിക്കാണ്. എല്ലാം മറന്ന് പഴയ ചാക്കോയ്ക്ക് വേണ്ടി മക്കളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി പിന്തിരിപ്പിക്കണം. എല്ലാം മറഞ്ഞിട്ടും ഇനിയും നമ്മുടെ മക്കളെ തീയിനും മണ്ണിനും തിന്നാൻ വിട്ടുകൊടുക്കണോ? നീ പോയി പറ, അവരുടെ വാശിക്ക് മുമ്പിൽ ഈ ചാക്കോ ഏത് തോൽവിക്കും തയ്യാറാണെന്ന്. എല്ലാവരുടെ നന്മയ്ക്ക് വേണ്ടി ഈ ചാക്കോ തോൽക്കുക. അമ്മ പറഞ്ഞു വരുന്നത് പഴയ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ അതിന് എന്നെ കിട്ടില്ല. അച്ഛൻ തുടങ്ങി വെച്ചത് പൂർത്തീകരിക്കാൻ മാത്രമാണ് എന്റെ ലക്ഷ്യം. ശത്രുതയും വിദ്വേഷവും കൊണ്ട് ഇന്നേ വരെ ലോകത്ത് ആരും ഒന്നും നേടിയിട്ടില്ല. എല്ലാം നശിച്ചിട്ടേ ഉള്ളൂ. ജീവിതകാലം മുഴുവൻ മത്സരവും വൈരാഗ്യവും കൊണ്ട് നടന്നിട്ട് ഒടുവിൽ നിന്റെ അച്ഛൻ എന്ത് നേടി? അവസാനം പൊരു വെയിലത്ത് ഒരിറ്റു വെള്ളം പോലും കിട്ടാതെ പെരുവഴിയിൽ അച്ഛൻ പിടഞ്ഞു മരിച്ചില്ലേ? എന്റെ വാക്കുകൾക്ക് ഒരിക്കൽ പോലും വില കൽപ്പിക്കാതെ തന്നിഷ്ടപ്രകാരം ജീവിച്ച നിന്റെ അച്ഛന്റെ ആത്മാവിനിപ്പോ തോന്നുന്നുണ്ടാവും ഒന്നും വേണ്ടിയിരുന്നില്ലെന്ന്. ഇപ്പോൾ നഷ്ടങ്ങൾ സഹിക്കാനും സങ്കടപ്പെടാനും ഞാൻ മാത്രം. എല്ലാം അറിഞ്ഞിട്ടും അച്ഛന്റെ വഴി തന്നെ സ്വീകരിക്കണോ നിനക്ക്? സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഇന്നേ വരെ ഈ അമ്മ ജീവിച്ചിട്ടില്ല. പക്ഷേ മകനെ നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു അമ്മയുടെ സ്വാർത്ഥത പോലെ തന്നെ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഇവൾക്ക് വേണ്ടിയെങ്കിലും നീ എല്ലാം ഉപേക്ഷിക്കണം. ഉപേക്ഷിച്ചേ പറ്റൂ. ഇതൊരപേക്ഷ, നീ അത് നിറവേറ്റിത്തരണം. അമ്മ പറഞ്ഞതുപോലെ എല്ലാ ശത്രുതകളും അവസാനിപ്പിച്ചൂടെ? ഇതൊരു കീഴടങ്ങലാണെന്ന് കരുതണ്ട. അമ്മ നിർബന്ധിച്ച് പറഞ്ഞപ്പോ കൊടുത്തുപോയൊരു വാക്ക്, അത് ഞാൻ പാലിക്കുന്നു. നിന്നോട് എങ്ങനെ നന്ദി പറയാമെന്ന് എനിക്കറിയത്തില്ല. കഴിഞ്ഞതൊക്കെ മറക്കണം. എന്റെ ജോണിക്കുട്ടി കണ്ണമോൾക്കും വേണ്ടി നിങ്ങൾക്ക് മുമ്പിൽ എത്ര തോറ്റു തരാനും ഞാൻ തയ്യാറാ. കാരണം
മനസമാധാനമാണ് ഞാനിപ്പോ ആഗ്രഹിക്കുന്നത്. ഈ ഒരു മാനസാന്തരം കുറച്ച് നാൾ മുമ്പ് നിങ്ങൾക്ക് തോന്നിയിരുന്നെങ്കിൽ എന്റെ അച്ഛനെ എനിക്ക് നഷ്ടപ്പെടില്ലായിരുന്നു. ഒരിക്കലെങ്കിലും നിങ്ങളെ തോൽപ്പിക്കണമെന്ന് അച്ഛൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അച്ഛന് നടക്കാതെ പോയ ആ സ്വപ്നം ഒരു മകൻ വളരെ എളുപ്പത്തിൽ നടത്തിയെന്നറിയുമ്പോ ഒരു അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടുമായിരിക്കും. എന്നാൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് ഈ നാട്ടിലുള്ള ഇമേജിന് നേരെയാണ് ചാക്കോ രണ്ടാമൻ ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കൊന്നും മനസ്സിലാക്കി തരാം. കരിങ്കുന്നത്ത് വെച്ച് നടക്കുന്ന അടുത്ത മത്സരത്തിൽ എന്റെ ജിംഖാന ക്ലബിന് മുമ്പിൽ ചാക്കോ രണ്ടാമൻ പരസ്യമായി തോക്കണം. അതിന് നിങ്ങൾ വഴിയൊരുക്കിയാൽ ഒരു പരസ്പര ധാരണയ്ക്ക് ഞാൻ തയ്യാറാണ്. അന്നമോളുടെ വിവാഹം, ജോണിക്കുട്ടിയുടെ ജാമ്യം, ഇതിനൊക്കെ വേണ്ടി ഞാൻ ചോദിച്ചത് ചെറിയൊരു തോൽവി മാത്രം. നിങ്ങൾ പറഞ്ഞാൽ അവർ കേൾക്കും. അതെനിക്ക് ഉറപ്പു തരാമെങ്കിൽ എന്തിനും ഞാൻ തയ്യാറാണ്. ഒരേ ഒരു തോൽവി. എന്താ സമ്മതാണോ? നിന്റെ കുടുംബത്തിന്റെ വിജയത്തിന് വേണ്ടി ഞാൻ സമ്മതിക്കുന്നു. ഒപ്പം എന്റെ വിജയത്തിന് വേണ്ടി നിനക്ക് വേണ്ടി ചാക്ക തോൽക്കും, തോറ്റിരിക്കും. വിശ്വസിക്കട്ടെ. ഇത് വാക്ക്, നാക്ക് പിടിച്ചാലും വാക്ക് മാറ്റാത്ത ചാക്കോടെ വാക്കാ. വിശ്വസിക്കാം. ആയിരം ആയിരങ്ങൾ കണ്ണൂരി താഴ്വരയിൽ നിന്നീതാ കേളും നമ്മെ കേളരോദനങ്ങൾ നൽകണേ നൽവരങ്ങൾ നിൻ ദിവ്യ സൂനുവിങ്ങളിൽ ചേർക്കണേ മക്കളെ നീ. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അന്നാമോളുടെ വിവാഹം ഏകദേശം ഒത്തുവന്നതായിരുന്നു. ഒന്നും നിന്നോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പക്ഷേ കഴിഞ്ഞ ദിവസം കവലയിൽ വെച്ച് നടന്ന സംഭവങ്ങൾ കാരണം ആ കല്യാണം മുടങ്ങി. ആണുങ്ങളെ പരസ്യമായി തല്ലുന്ന പെണ്ണുങ്ങളെ വേണ്ടെന്ന ചെറുക്കന്റെ കൂട്ടര് പറഞ്ഞ്. ഈ വയസ്സാങ്കാലത്തെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടത് ഇച്ചിരി മനസമാധാന. ഒരാവേശത്തിന് നിന്നോട് എന്തൊക്കെയോ പറഞ്ഞുപോയി. പക്ഷെ ഇപ്പൊ അത് നമുക്ക് തന്നെ തിരിച്ചടിയായി വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞങ്ങളും ചില തീരുമാനങ്ങളൊക്കെ അങ്ങെടുത്തു. നമ്മുടെ ജോണിക്കുട്ടിക്ക് അന്നാമോൾക്കും വേണ്ടി ഞാൻ അവരെ പോയി കണ്ടു. എല്ലാം അവസാനിപ്പിക്കാൻ അവരും തയ്യാറാന്നേ. പക്ഷെ ഒരു വ്യവസ്ഥ, അത് നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കണം. എങ്കിൽ നമുക്ക് നമ്മുടെ കുടുംബം തിരിച്ചു കിട്ടും. അതിന് നീ മാത്രമാണ് ഇനി രക്ഷ. ഞാനവർക്ക് വാക്കു കൊടുത്തുപോയി. ചാക്കോയ്ക്ക് വേണ്ടി നീ കരിമുന്നം വെച്ച് നടക്കുന്ന മത്സരത്തിൽ ദേവൻജിയുടെ ക്ലബിനോട് പരസ്യമായി നീ തോൽക്കണം. ചാക്കോ എന്നെ ഈ പറയുന്നത്? ഇപ്പൊ എന്നെ വിശ്വസിച്ച് ഒരു ഗ്രാമം മുഴുവൻ നിൽക്കുന്നത് അവരെ വഞ്ചിക്കാന്ന് പറഞ്ഞ. ഞാൻ കൊടുത്ത വാക്ക് ഇന്നേവരെ മാറ്റിയിട്ടില്ല. അങ്ങനെ വന്നാൽ അതെന്റെ മരണമാ. കൊടുത്തുപോയ വാക്ക് ഏത് നെറുകേടിന്റെ മുന്നിലായാലും തെറ്റുകേരുന്ന് എന്നെ പഠിപ്പിച്ച ചാക്കോയല്ലേ. എടാ മോനെ, എനിക്ക് വേണ്ടി എടാ സ്വന്തം കുടുംബത്തിനേക്കാളും വലുതാണ് അനക്ക് നാട്ടുകാര്. അമ്മ വേണ്ടടാ, വേണ്ട, എന്നെ അങ്ങനെ നീ വിളിക്കരുത്. ഞങ്ങളെ വേണ്ടാത്തോരെ ഞങ്ങൾക്കും വേണ്ട. പോയിക്കോ, അനക്ക് നാട്ടുകാരുണ്ടല്ല, ഇറങ്ങി പോയിക്കോ എവിടേക്കെങ്കിലും. എനിക്ക് നിന്നെ കാണണ്ട. ദ്യുതി ചേട്.
ഉണ്ടാവും മഞ്ഞക്കുട്ടി മത്സരം എന്നാൽ അഞ്ചു പേര് തമ്മിലുള്ള മത്സരമല്ല രണ്ടുപേരുടെ രണ്ട് കരങ്ങളും തോർത്തു വെച്ചിട്ടുള്ള അതി ബലവാന്മാരെ തിരഞ്ഞെടുക്കാനുള്ള മത്സരമാണ് ഈ വേദിയിൽ നടക്കുന്നത് ആ വോട്ടെ അങ്ങനെ വോട്ടെ അടിക്കിട് ആ അടിച്ചു വിടി ആ പിടിച്ചു കല്ലി അടിമകനെ അടി അടിയുടെ മകനെ അടി അങ്ങനെ അടിയട അടി 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 ആ എല്ലാരും കയ്യടിച്ച് മത്സരത്തിൽ തനിക്കൊരു എതിരാളിയില്ലെന്ന് തെളിയിച്ചുകൊണ്ട് ചാക്കോ രണ്ടാമൻ തെച്ചിങ്കര ഗ്രാമത്തിന്റെ പൊന്നോമന പുത്രനായി വാഴാൻ പോവുകയാണ് അടുത്തതായി പരമ്പരാഗത ശത്രുക്കളുടെ ഒരു മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഇനി ചാക്കോ രണ്ടാമനുമായി തേച്ചുമുട്ടാൻ പോകുന്നത് ഇത്തവണ അറക്കൽ കുടുംബത്തെ തോപ്പിക്കണമെന്ന അദ്ദേഹത്തിന്റെ വാശിക്ക് നിമിഷങ്ങൾക്കകം നാന്ദി കുറിക്കുകയാണ് ചാക്കോ രണ്ടാമൻ കരിപ്പണ ക്ലബുമായി ഏറ്റുമുട്ടാൻ പോവുകയാണ് വീർത്ത മത്സരം ഇതാ തുടങ്ങുകയായി കാണികളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക അറുത്തു കളഞ്ഞ ബന്ധങ്ങൾക്ക് മുന്നിൽ മത്സരത്തിന്റെ വീറും വാശിയും കുറയ്ക്കണ്ട കളിക്കളത്തിൽ ബന്ധങ്ങളും മിത്രങ്ങളില്ല എല്ലാം ശത്രുക്കൾ തന്നെയാ താനിങ്ങനെ മൂടവട്ടായാലും എങ്ങനെയാ എന്തായാലും മുമ്പേക്ക് പോകണം ഇവിടെ ഇപ്പൊ നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടെങ്കിൽ പിന്നെ എത്രയും പെട്ടെന്ന് പോകുന്നതല്ലേ അതിൻ്റെ ഒരു ഭംഗി അവിടെ ചെന്നാലുടൻ ആദ്യം ബിസിനസ്സൊക്കെ ഒന്ന് നേരെയാക്കണം എന്നിട്ട് ഞാൻ വരും ഇയാളെ കൂട്ടിക്കൊണ്ടു പോവാൻ മോനെ ഈ ബന്ധങ്ങൾ എന്നൊക്കെ പറഞ്ഞ എളുപ്പം മുറിക്കാൻ പറ്റും പക്ഷേ പിന്നീടത് കൂടിച്ചേരാനാ പ്രയാസം എന്തായാലും ഒരേ ചോരയല്ലേ ഒരിക്കൽ നഷ്ടപ്പെട്ട ബന്ധങ്ങൾ തിരിച്ചു കിട്ടിയപ്പോൾ ഇനി അത് അറ്റുപോകരുന്ന് വല്ലാതെ ആഗ്രഹിച്ചു
പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നല്ലോ ദൈവം വിധിക്കുന്നത്. ഒരിക്കൽ ഇറക്കിയുടെ വീട്ടിലേക്ക് ഇനി ഒരു തിരിച്ചുപോക്ക് വയ്യ. നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് സമ്മതിപ്പിക്കണം. എന്തായി പോയി കാര്യം? പാലക്കാടുന്നും പൊള്ളാച്ചിന്നും ലോഡുകൾ ഇന്നെത്തും. പിന്നെ നമ്മുടെ പിള്ളേർക്കെതിരായിട്ട് ആ മാർവാടീസിന്റെ ശല്യം വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അത് ഒതുക്കാൻ ഞാൻ മുന്നാഭയുടെ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട്. ആ പിന്നെ ഇവർക്കെന്തോ പറയാനുണ്ടെന്ന്. എന്താ കാര്യം? ചാക്കോ, താഴ്വാരത്ത് നടക്കുന്ന മത്സരത്തിൽ ഞങ്ങളുടെ ക്ലബിന് വേണ്ടി പങ്കെടുക്കണം. ഇല്ല, ഞാനില്ല. അങ്ങനെ പറയരുത്. കഴിഞ്ഞ മത്സരത്തില് ചാക്കോ തോറ്റതല്ലെന്ന് ഞങ്ങൾക്കറിയാം. മുത്തശ്ശിനു മുമ്പിൽ സ്വയം തോറ്റത് നിങ്ങളുടെ നല്ല മനസ്സുകൊണ്ടാ. അതുകൊണ്ട് എല്ലാം ഞാൻ അവസാനിപ്പിച്ചു. ഇന്നൊരു മത്സരത്തിന് ഞാനില്ല. നിങ്ങൾ വേറെ ആളെ നോക്കണം. അല്ല, ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട്. ഒന്നും ആലോചിക്കാനില്ല, നിന്ന് സമയം കളയണ്ട. ഞങ്ങൾ നീ കാണാതിരുന്നപ്പോ ഒത്തിരി സങ്കടപ്പെട്ടു. ആ ദേവൻജിയ അന്നെ പുറത്തിറക്കിയത്. ഈ ആദ്യ വലിയ മനുഷ്യന് നന്ദി പറയണം. അതിന്റെ ഒന്നും ആവശ്യമില്ല ജോണിക്കുട്ടി. എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു, അത്രേ ഉള്ളൂ. ആ ഇനി എത്രയും പെട്ടെന്ന് അന്നമോളുടെ കല്യാണം നടത്തണം. എല്ലാറ്റിനും ജോണിക്കുട്ടി വേണം മുന്നിലുണ്ടാവാൻ. എന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചിരിക്കുന്നു. ശരി, അപ്പൊ ഇറങ്ങുന്നു. ഇത്രയും കാലം ശത്രുവായിരുന്ന ഒരാളെ നമ്മൾ മിത്രമാക്കിയപ്പോൾ അവനത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഇങ്ങളെന്ന് വിളിച്ച അവൻ വരും. ഉപദേശിച്ചു കൂട്ടിക്കൊണ്ടുവരാൻ. കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ. ഈ നാട് വിട്ടു മടങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല. കാര്യങ്ങളൊക്കെ ബോധ്യമാകുമ്പോ അവനിങ് വരും. രമേശ, നീ ആ കാർ എടുത്തിട്ട് ജോണിക്കുട്ടിക്കൊപ്പം ചെല്ലേ. നമുക്ക് പോവാം. അതിന് സൈക്കിൾ ഇപ്പൊ പൊടിയും തുരുമ്പും പിടിച്ച് കിടക്കല്ലേ. അവൻ എവിടെയാന്ന് വെച്ചാ നാട് മുഴുവൻ സൈക്കിൾ വെട്ടി അലയുന്നേ. കാറിന് പോ ജോണിക്കുട്ടി. ഞാനും കൂടെ വരാം. ചാക്കോച്ചൻ എന്ന് വച്ച പ്രാണനവന്. അവന്റെ ഒരു വെപ്രാളം കണ്ടില്ലേ. നല്ല ഫ്രഷ് നെയ്മീൻ പുഴയെന്ന് പിടിച്ചതാ. നെയ്മീൻ പുഴയെന്ന്? അതേടോ തൊടുപുഴയെന്ന് പിടിച്ചതാണെന്ന്.
ഇത് നെയ്മീനാണ് പറഞ്ഞത്, ഇത് നെയ്യില്ലല്ലോ. ഈ കണക്കിന് നീ മൈസൂർ പാക്ക് മേടിച്ചിട്ട് അതിൽ മൈസൂർ ഇല്ലെന്ന് പറയല്ലേ മഹയ. എന്താ വില? കിലോ 100. 100 രൂപ? 50 രൂപ അങ്ങോട്ട് വരും. 1000 പാശരങ്ങള് എങ്ങോട്ടോ ഇന്ന് ആലോ പോയിലേക്ക. എപ്പാ പോടാ, പോയി പകിടകളിട ഇറക്ക പോടാ. 50 തോലിയും കൊണ്ട് വന്നേക്കണ്. മീൻ ഏത് വേണം? നിങ്ങക്ക് സ്പെഷ്യൽ ബരാൽ ഞാൻ മുങ്ങി തപ്പി എടുത്ത് അണ്ടകടാ കത്തിന്ന് പറ്റ പുസ്തകം നിറഞ്ഞട്ടാ സരളേ. നോക്കിയേ മീനാക്ഷിയുടെ വീട്ടിൽ കാണും. എത്ര നാള് കൂടി കാണുന്നതാ? കാണാന്നേ ഒരു റൗണ്ട് കളിച്ചു. പാവം മോനെ കാണാനുള്ള തിടുക്കം കണ്ടില്ലേ. അതെ, നിന്നെ രക്ഷിക്കാൻ തന്നെയായി ദേവനാരായണൻ വന്നത്. ഇപ്പൊ നിന്നെ രക്ഷിക്കാൻ എനിക്കേ കഴിയും. ജയിലിൽ നിന്നായാലും ഈ മണ്ണിൽ നിന്നായാലും. നീ എന്താ കരുതിയത്? എന്റെ അച്ഛനെ കൊന്നവനെ വെളിയിലോട്ട് ഇറക്കി ഞാനങ്ങ് പുണ്യം നേടാൻ പോവാണെന്നോ? ഈ ഒരു ദിവസത്തിന് വേണ്ടി ഞാനെന്ത് കളി കളിച്ചു എന്നറിയോ നിനക്ക്? ഇവിടെ കിടന്ന് മുറിനാക്കൊണ്ട് അലമുറയിട്ടാലൊന്നും ആർക്കും നിന്നെ രക്ഷിക്കാനാവില്ല. നിന്നെ ഇങ്ങനെ തനിച്ച് എന്റെ കൈ കിട്ടാൻ എന്റെ അമ്മയെ പോലും ഞാൻ വിഡ്ഢിവേഷം കെട്ടിച്ചു. എന്റെ അച്ഛനെ തെരുവിലിട്ട് വന്ന നിന്നെ വെറുതെ വിടുന്ന കത്തി അയ്യോ ഇല്ല, നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. ഒരു പോറല് പോലും ഏക്കാതെ ഞാൻ നിന്നെ ഉടലോടെ സ്വർഗത്തിലോട്ട് അയക്കാൻ പോവാ. എന്താ നിനക്ക് സമ്മതാണോ? നീ ആ മതിൽ എഴുതി വെച്ചിരുന്ന കണ്ടോ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണുന്നു. നീ അതൊന്ന് അക്ഷരത്തെറ്റ് കൂടാതെ ഉറക്ക വായിച്ചാൽ നിന്റെ ജീവൻ ഈ ദേവന്റെ തിരിച്ചു. ദൈവം പോലും തരാത്തൊരു ചാൻസ് ഞാൻ നിനക്ക് തന്നു, പക്ഷെ നീ തന്നെ ഇത് തട്ടിക്കളഞ്ഞു. നിനക്ക് ഹൃദയശുദ്ധിയുണ്ട്, എന്തെന്നാൽ നീ ദൈവത്തെ കാണുന്നു. മനുഷ്യ നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തന്നെ മടങ്ങുന്നു. ആ
നമുക്കൊന്ന് പോയി നോക്കിയാലോ? വീണ്ടും വല്ല പോലീസ് കേസോ മറ്റോ? ജാമ്യത്തിലെടുത്തതല്ലേ, അങ്ങനൊന്നും പേടിക്കാനില്ല. ജോണിക്കുട്ടി വിളിച്ചപ്പോ അവൻ കൂടെ വന്ന് കാണത്തില്ല, വാശിക്കാരനല്ലേ. ഞാൻ തന്നെ ചെല്ലട്ടെ എന്ന് കരുതിയിട്ടാവും. എന്തോ എന്റെ മനസ്സില് വല്ലാത്തൊരു ഭയം തോന്നുന്നു. നീ അതും ഇതാലോചിച്ച് വിഷമിക്കണ്ട. എനിക്കറിയാം, അവനെ തിരിച്ചു വിളിക്കാനുള്ള വാശി വച്ചിട്ടല്ലേ നിങ്ങളിങ്ങനെ ഒഴിഞ്ഞു മാറുന്നത്. മക്കൾക്ക് വേണ്ടി നമ്മളൊന്ന് താഴ്ന്നാലും ഒന്നും നഷ്ടപ്പെടാനില്ല. ഇനിയുള്ള കാലമെങ്കിലും സന്തോഷമായി ജീവിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ഈ പെടാപ്പാട് പെടുന്നത്. ഓർത്തെങ്കിലും ഇത്തവണ വാശി കളഞ്ഞൂടെ. ഇവിടെ ഇങ്ങനെ ആരും കാണുന്നില്ലല്ലോ. നല്ല മഴക്കാറുണ്ടല്ലോ. ചിലപ്പോ എവിടെയെങ്കിലും കയറി നിൽക്കുന്നുണ്ടാവും. ഇത്ര നേരമായിട്ടും ഈ ജോണി കുട്ടിച്ചാൻ എവിടെ പോയി കിടക്കുക? എവിടെയെങ്കിലും ആരും കാണുന്നില്ലല്ലോ. ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനും നൽകി സ്വർഗരാജ്യമാകുന്ന അവസരത്തേക്ക് ഈ ആത്മാവിനെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. വിശുദ്ധമാമോദിസയാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലദാന വിശുദ്ധവുമായി ശരീരത്തിന് നിന്റെ ദൈവപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട നമ്മിൽ നിന്ന് വേർപെട്ടുപോയ ഈ മൃത സംസ്കാരത്തിൽ സഹകരിച്ച് ഈ ആളുകളുമായി ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം അവിടുത്തെ കാരുണ്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ ഇപ്പോഴും. ജോണിക്കുട്ടിയെ അപ്പനെയും കൂടി കൊണ്ടുപോടാ.
നിന്റെ തന്ത ചെയ്തു കൂട്ടിയ ചെറ്റത്തരങ്ങൾ ആവർത്തിക്കാൻ നിനക്ക് കഴിയരുത്. Thank you.
നിങ്ങൾക്കറിയോ എല്ലാം നഷ്ടപ്പെട്ടിട്ടും ഒക്കെ ഞാൻ മറക്കാൻ ശ്രമിച്ചതാ. പക്ഷേ അണയുമെന്ന് കരുതിയെത്തി ആളി കത്തിച്ചവനവൻ. നിന്നെ ഞാൻ വിടില്ലടാ നായേ. മത്സരങ്ങളിൽ വീറും വാശിയേക്കാവാം, എന്നാൽ യുദ്ധക്കളത്തിൽ നേർക്ക് നേരെ പൊരുതണം. അതാണ് യോദ്ധാക്കളുടെ ധർമ്മം. എന്ത് തെറ്റ് ചെയ്തോടാ എന്റെ കുഞ്ഞ്? പക്ഷെ ചതി അതൊരിക്കലും പൊറുക്കാനാകയില്ല. നിന്നോട് പോലും ഈ ഒറ്റ ചവിട്ട് ചാക്കോടെ പിൻഗാമിയായി. ചാക്കോ എന്ന ചാക്കോ രണ്ടാമനായി നീ ഇവിടെ വാഴണം. നല്ലത് ചെയ്യുക, നല്ലത് മാത്രം. ും തുറന്നാലും